السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നാലാമത്തെ ഫർള് വിശദീകരണം പൂർത്തിയാക്കി. പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിനല്ല. ഇനി നമുക്ക് അഞ്ചാമത്തെ റുക്നാവുന്ന റുക്വിനെ കുറിച്ചാണ് ഇന്ന് ഓതാനുള്ളത്. ഇൻഷാല്ലാ കുറച്ച് സമയം ഫത്ഹുൽ മൈൻ ഓതി, പിന്നെ കുറച്ച് സമയം അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സമയം ഫലപ്രദമായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഇടക്ക് ഇങ്ങനെ കുറേച്ച സമയം ചിലപ്പോൾ ആലു രാജിയോ ചിലപ്പോൾ സി എം സഹായിയോ ഒക്കെ പറയും. അതിൽ ചെറിയ നല്ല 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 ഫലപ്രദമായ ഇൽമുകളുണ്ട്. വലിയ ഡോക്ടർമാരല്ലെങ്കിലും മഹദിയായിരിക്കുന്ന ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ പ്രഗത്ഭയായ ഒരു ഡോക്ടറായിരുന്നു. അപ്പോ തന്റെ സഹോദരി പുത്രനും പ്രസിദ്ധ മുഹദ്ദിസുമായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇളയമ്മയാവുന്ന ആയിഷ ബീവിയോട് ചോദിച്ചു, നിങ്ങളൊരു വലിയ പണ്ഡിതയാണ്, അതിൽ പുതുമയൊന്നുമില്ല. കാരണം ഒന്ന്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്, ചരിത്രത്തിൽ വലിയ അഗാധ അറിവുള്ള ആളാണ്, അതിലും പ്രശ്നമില്ല. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അറബികളിൽ ഏറ്റവും വലിയ ചരിത്ര പണ്ഡിതനായിരുന്നു. ഭാഷയിലാണെങ്കിൽ അതിലപ്പുറം കഴിവുണ്ട്, അതിലും പുതുമല്ല. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയൊക്കെയാണല്ലോ, പുതുമ അതല്ല. നിങ്ങൾ ഇവിടുന്ന് ഈ മെഡിസിൻ പഠിച്ചത് മെഡിക്കൽ കോളേജ് ൊന്നും പോയതായിട്ട് അറിവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അത് മോനെ മെഡിക്കൽ കോളേജ് പഠിച്ചതല്ല അത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായം വന്ന് അവസാന കാലമായപ്പോ പ്രത്യേകിച്ച് ഹൈബറിൽ നിന്ന് ആ ജൂത സ്ത്രീ വിഷം കലർത്തിയ ആടിനെ കൊടുത്ത് അതൊരിക്കൽ കടിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുതൽ നിരന്തരം ഒന്നല്ലെങ്കിൽ ഒന്ന് പല രോഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം പിടികൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നും വരെ പല ഡോക്ടർമാരും, ഹബിഷയിൽ നിന്നും യമനിൽ നിന്നും ഉൾപ്പെടെ പല ഡോക്ടർമാരും വരികയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശോധിച്ച് രോഗം നിർണയിച്ച് മരുന്ന് പറയും. ആ മരുന്നൊക്കെ കൂട്ടി തയ്യാർ ചെയ്ത് കൊടുത്തിരുന്നത് ഞാനാണ്, അങ്ങനെ കിട്ടിയ ഇൽമാണ്. അതാണിപ്പോ ആലുരാജിന്റെ ഇൽമ്, സി എൻ സഹായിന്റെ ഇൽമൊക്കെ എന്ന് പറഞ്ഞാൽ അവനാന്റെ മുഹ് കൂടെ ഉണ്ടായാൽ മതി. ഒരു രോഗത്തിനൊരു വിദഗ്ധനായ ഒരു ഡോക്ടർ
ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അത് ഉപയോഗിച്ച് ഫലപ്രദമായി കണ്ടാൽ അത് മനസ്സിൽ ശ്രദ്ധിച്ച് അവിടെ വെച്ചാൽ വേറൊരാൾക്ക് അത് ഉപകാരപ്പെടുമല്ലോ, അതിനിപ്പോ മെഡിക്കൽ കോളേജിൽ പോയിട്ട് പഠിച്ചോളണം എന്നില്ല. അതേസമയത്ത് ഓപ്പറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ വാൾവ് മാറ്റിവെക്കാനും കിഡ്നി മാറ്റിവെക്കാനും ഒന്നും ഇപ്പോൾ അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ പറ്റൂല. അതിന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പഠിച്ച് നല്ലൊരു സർജന്റെ അസിസ്റ്റന്റ് ആയിട്ട് കുറെ കാലം ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ നേടി അനുവാദം കിട്ടണം, അപ്പോഴേ പറ്റുള്ളൂ. അതേസമയത്ത് ഇങ്ങനത്തതൊന്നും ഇപ്പോൾ വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചില മരുന്നുകൾ മനസ്സിലാക്കി വെച്ച് അത് മറ്റുള്ളവർ കൂടി പറഞ്ഞാൽ അത് ഫലപ്രദമാണ്. ഏതായാലും രണ്ടും നാഫിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശരീരത്തിനും ദീനിനും ഒക്കെ ഉപകാരപ്രദമാവുന്ന നാഫിയായ ഇൽമ് അള്ളാഹു തആല നമുക്കൊക്കെ ഏറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ കുറച്ച് സമയം നമുക്ക് ഇന്ന് കുറച്ചുള്ളൂ, അതായത് റുക്കുവിനെ കുറിച്ച് പറയാൻ കുറച്ചുള്ളൂ, പിന്നെ ഏത്തിദാല അവിടെയാണ് കുറച്ച് പറയാനുള്ളത്, അതായത് കുനൂത്തിനെ പറ്റിയും മറ്റും ഒക്കെ പറയാനുണ്ട്. ആട്ടെ ഓത് നമ്മൾ അഞ്ചാമത്തെ ഓത് ആദ്യം, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പിന്നെ കുനൂത്ത് വരെ ആറാമത്തേലേക്ക് കൊണ്ടുപോകാം എന്നുദ്ദേശിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹിനസ്തായി വഖാമിസുഹ, നിസ്കാരത്തിന്റെ റുക്നുകളിൽ നിന്ന് അഞ്ചാമത്തേത് റുകൂഉൻ, റുകൂഉ ചെയ്യലാണ്. റുകൂഉ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ, അതിന്റെ രൂപ പറയണ, ബിൻഹിനാഇൻ ബിഹൈസു തനാലു റാഹതാഹു റുകുബതൈഹി. റുകൂഉ എന്ന് പറഞ്ഞാൽ എന്താണ് പാപ്പ പറഞ്ഞ് ചുരുങ്ങിയത്? റുകൂഉ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുക? ബിൻഹിനാഇൻ, കുനിയൽ കൊണ്ട്, കുമ്പിടൽ കൊണ്ട്. അതിലല്ലേ അതിന്റെ എന്താണ് പറയുന്നത്, അതിന്റെ സൂറത്ത് എങ്ങനെ കുമ്പിടുക അല്ലെങ്കിൽ കുനിയുക? ബിഹൈസു തനാലു, എത്താവുന്ന നിലക്ക്, എത്തണം എന്നില്ല, എത്താൻ പറ്റുന്ന നിലക്ക് കുനിയ. എന്ത് എത്താൻ പറ്റിയ? റാഹത്താഹു, രണ്ട് ഉള്ളം കൈകൾ, തന്റെ രണ്ട് ഉള്ളം കൈകൾ എത്താവുന്ന നിലക്ക് കുനിയുക. എന്താ ഈ റാഹത്ത് എന്ന് പറഞ്ഞാൽ? നല്ല റാഹത്തല്ലേ എന്ന് പറഞ്ഞാൽ ഉള്ളം കയ്യല്ലേ എന്നുള്ള അർത്ഥത്തിനല്ല, അത് വേറെ റാഹത്താ. വഹുമ ഈ രണ്ട് റാഹത്ത് അഥവാ ഉള്ളം കൈ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മിനൽ കഫൈനി, രണ്ട് മുങ്കയിൽ നിന്നും വിരലുകൾ അല്ലാത്ത ഭാഗം. അപ്പൊ ആ വിരലിന്റെ മുമ്പുള്ള ആ പരന്ന സ്ഥലം ഉണ്ടല്ലോ, അതിനാണ് റാഹത്ത് എന്ന് പറയുന്നത്. അപ്പൊ വിരലെത്തിയാ പോരാന്നർത്ഥം. അപ്പൊ രണ്ട് ഉള്ളം കൈ എത്താവുന്ന നിലക്ക് കുനിയ എന്ന് പറഞ്ഞാൽ ഫലാഖ്ഫി മതിയാവൂല, വസൂലുൽ അസാബി വിരലുകൾ എത്തിയാ പോരാ, വിരലുകൾ എത്താവുന്ന നിലക്ക് കുനിഞ്ഞാ പോരാ, മറിച്ച് വിരലിന്റെ അപ്പുറത്തുള്ള ആ ഉള്ളം കൈ എന്ന് പറയുന്ന സാധനം അതെത്തുന്ന നിലക്ക് കുനിയണം. എവിടെ എത്തുന്ന നിലക്ക്? റുകുബത്തൈഹി, തന്റെ രണ്ട് കാൽമുട്ടിൽ. അപ്പൊ കാൽമുട്ടിന്റെ മേൽ ഉള്ളം കൈകൾ എത്താവുന്ന നിലക്ക് കുനിയുക. എത്താവുന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ എവിടെ എപ്പോഴെത്തുമ, രണ്ട് ഉള്ളം കൈകളെ വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അലീഹിമാ, രണ്ട് കാൽമുട്ടുകളുടെ മേൽ. കാൽമുട്ടുകളുടെ മേൽ ഉള്ളം കാല് വെക്കാൻ ഉദ്ദേശിച്ചാൽ അത് എത്തും, അത്രയും കണ്ട് കുനിയുക. പക്ഷെ അവിടെ തന്നെ എന്തു വേണം? എന്തെത്തിദാരിൽ ഖിൽഖത്തി, പടപ്പത്തരം, ശരീരപ്രകൃതി മിതമായിരിക്കണം. എന്ന് പറഞ്ഞാല് ഒരാളുടെ കൈ വളരെ നീളം കൂടിയതാണ്, അയാളുടെ ഉള്ളം കൈ കാൽമുട്ടിലെത്തണമെങ്കിൽ കാര്യമായിട്ട് കുനിയേണ്ടി വരൂല, അതുപോലെ അല്ലെങ്കിൽ ഒരാളുടെ കൈ വളരെ ചെറുതാണ്, അയാളുടെ കൈ അങ്ങോട്ട് എത്തണമെങ്കിൽ വളരെ കൂടുതലായി കുനിയേണ്ടി വരും.
അത് രണ്ടും അല്ല പരിഗണിക്കുന്നത് എന്നർത്ഥം. എന്നാലും വളരെ കൂടുതലായിട്ട് കുഞ്ഞിറ്റത്തേടെ കൈ ചെറുതായ ആൾ കയ്യെത്തുക എന്നുള്ളതുമല്ല, വഴി കൈ അമിതമായി നീളമുള്ളത് കൊണ്ടിട്ട് എത്തുക എന്നുമല്ല, മറിച്ച് മിതമായ നിരക്കുള്ള ശരീരപ്രകൃതിയാണ്. അങ്ങനെയുള്ള ഒരാള് തന്റെ ഉള്ളം കൈ കാൽമുട്ടിൽ വെക്കാൻ ശ്രമിച്ചാൽ എത്തും, അത്ര വരെ കുനിയലാണ് റുക്വ. പക്ഷെ അത് മാത്രാണെന്നാണോ? അല്ലല്ല. ഹാദാ ഈ പറഞ്ഞത്, അതായത് ഉള്ളം കൈ കാൽമുട്ടിൽ എത്താവുന്ന അത്ര കുനിയുക എന്നത് അഖല്ലു റുക്വയി, നിന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്വയുടെ രൂപമാണ്. റുക്വയിന് രണ്ട് രീതിയുണ്ട്. ഒന്ന് അഖല്ലു റുക്വയി, ഫർള് വീടാൻ ആവശ്യമാവുന്ന ചുരുങ്ങിയ രൂപം. രണ്ട് അക്മലു റുക്വയി, സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ റുക്വ. ഇപ്പോ ഉള്ളം കൈകൾ കാൽമുട്ടുകളിൽ എത്തുന്ന നിരക്ക് കുനിയുക എന്ന് പറഞ്ഞത് നിന്ന് നിസ്കരിക്കുന്നവരുടെ ചുരുങ്ങിയ റുക്വ. ഇരുന്ന് നിസ്കരിക്കുന്നവനാണെങ്കിലോ അവന്റെ ചുരുങ്ങിയ റുക്വ അവന്റെ നെറ്റിത്തടം കാൽമുട്ടുകളുടെ മുൻവശത്ത് എത്താവുന്ന അത്ര കുനിയലാണ് ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ ചുരുങ്ങിയ റുക്വ. അതിവിടെ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി പൂർണ്ണമായ റുക്വയുടെ രൂപമാണ് പറയുന്നത്. വസുന്ന എന്നാൽ സുന്നത്താക്കപ്പെടും ഫിർ റുക്വയി റുക്വൽ. ആദ്യം പറഞ്ഞ ഫർളായ ചുരുങ്ങിയ അഞ്ചാമത്തെ റുക്കിന് പൂർത്തിയാകാൻ ആവശ്യമായ ചുരുങ്ങിയ അക്കല് റുക്വയിൽ നിന്ന് നിസ്കരിക്കുന്നവരുടെ അക്കല് റുക്വയുടെ രൂപമാണ്. ഇരുന്നിസ്കരിക്കുന്നവരുടെ അക്കല്ലുറുക്കുവിന്റെ രൂപം നമ്മൾ പറയുകയും ചെയ്തു. നെറ്റിത്തടം കാൽമുട്ടിന്റെ മുൻവശത്തേക്ക് നേരിടുന്ന നിരക്ക് കുനിയുക. ഇനി പൂർണ്ണമായ റുക്കുവ, അതിന് സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിക്കണം. അത് അഞ്ഞ് പറയുന്നത്, റുക്കുവിൽ സുന്നത്താക്കപ്പെടും തസ്വിയത്തു വഹിരിൻ വഴുനുക്കിൻ, മുതുകും പെരടിയും അഥവാ തലയും സമമാക്കുക. പെരടി സമമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല സമമായി വരും. മറ്റേ മുളുന്തയ്യന്റെ കൗത്തുവാടിയൊക്കെ ചിലവരുണ്ട്, പറ്റിയത് താത്തിയാൽ കീപ്പിട്ട് ഇങ്ങോട്ട് പറ്റ മുളുന്തയ്യ വെച്ചാൽ അജയരാജിക്ക് അറിയോ പറഞ്ഞില്ല, അതിന്റെ തല ഇങ്ങനെ പറ്റണ്ട ഒടിഞ്ഞു മുങ്ങിയേക്കാണ് താവും. അങ്ങനെ സുജൂത് ചെയ്യാൻ പറ്റൂല, അത് സുന്നത്തായ രീതിയല്ല. വേറെ ചില ആമ തലൊന്നിച്ചേക്കാണ് തല മേപ്പെട്ട്, അങ്ങനെ പറ്റൂല അർത്ഥം. മനസ്സിലേ? അതൊക്കെ അറിയും എന്നെ. അപ്പോ ആമ തലന്തിച്ചേക്ക് മേപ്പെട്ട് പൊന്താനും പാടില്ല, മുളുന്തയ്യന്റെ കൗത്തുവാടിയേക്ക് കീപ്പെട്ട് താകാനും പാടില്ല. മറിച്ച് തലയും പുറവും സമമായിട്ട് നിൽക്കണം. അതിനാണ് പെരടിയും അതുപോലെ മുതുകും സമാക്കുക എന്ന് പറഞ്ഞത്. പെരടി എന്ന് പറഞ്ഞാൽ കൗത്ത്, കൗത്ത് സമമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തല സമമായിട്ട് വരും. പ്രദേശക്കാർ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അഥവാ ഈ മുതുകിനെയും കഴുത്തിനെയും നീട്ടുക, കസ്സഫത്തിൽ വാഹിദ, ഒരു നേരെയുള്ള ഒരു പലക പോലെ, സഫത്ത് വാഹിദാണ് ഒരു നേർക്കുള്ള ഒരു പലക പോലെ. പലക എന്നെ പറഞ്ഞോ തിരിഞ്ഞോ അല്ല, വളവില്ലാത്ത നേരെയുള്ള ഒരു പലക പോലെ തലയും കഴുത്തും പുറവും ഒരേ നിനക്ക് ഇങ്ങനെ വരിക. പണ്ട് കാരണന്മാര് പറയാറുണ്ട് മൃഗപ്പരിശ്, മൃഗപ്പരിശ് പറഞ്ഞാൽ മൃഗം പുല്ലും നമ്മളല്ല, ശരിക്കതിങ്ങനെ നിൽക്കുമ്പോ അതിന്റെ പുറവും കൗത്തും തലയും ഒപ്പത്തിനൊപ്പിക്കാറ്, ആ നിനക്ക് വരിക, അതാണ് ശരിയായ രൂപം. എന്താ ലിത്തിബായി, അങ്ങനെയായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കു നിർവഹിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ തല താഴ്ത്തിയിട്ടോ തല പൊക്കി പിടിച്ചിട്ടോ അല്ല, മറിച്ച് ഈ കഴുത്തും പുറവും തലയൊക്കെ ഒരേ സമാസമായിട്ട് ആയിരുന്നു. അതിന്റെ പുറമെ മറ്റൊരു സുന്നത്ത് തസ്വിയത്തു ബഹ്റുവാനുക്കു പോലെ തന്നെ അഹ്ദു റുക്ബതൈഹി, രണ്ട് കാൽമുട്ടുകളിൽ പിടിക്കലും സുന്നത്താണ്. ആദ്യം പറഞ്ഞ നമ്മൾ ഫർള് വിടാൻ എന്താ കൈ ഉദ്ദേശം വെക്കാൻ പറ്റുന്ന അത്ര കുമ്പിട്ടാ മതി, കൈവെച്ചോളന്നില്ല, സുന്നത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം, രണ്ട് കാൽമുട്ടുകൾ പിടിക്കണം. എങ്ങനെ? മാനസ്ബിഹിമ, കാൽ നിവർത്തി നിർത്തിക്കൊണ്ട് മുട്ട് വളക്കരുത് എന്ന് റുക്കുവിൽ അങ്ങനെ പോലെ ഉണ്ട്.
കാൽമുട്ടൽപ്പം വളച്ചിട്ട് സ്വാഭാവികമായും കാൽമുട്ട് വളക്കുമ്പം നടു ഊരഭാഗവും അല്പം വളയും. അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് കാൽ നിവർത്തി നിർത്തുക. തണ്ടം കാലും കാലിന്റെ തൊടയും നേർക്ക് നിൽക്കുക. അപ്പൊ ആ മുട്ട് നിർത്തുക, അറിയാം, മുട്ട് നിർത്തി നിൽക്കുക. വത്തശ്രീമാ, രണ്ട് കാലുകൾ ഒരു ചാൺ അകലം അകറ്റി വെക്കൽ കൊണ്ടിട്ട്. തഫ്രീഖ് അങ്ങനെ, എന്നിട്ട് ഒരു കാല് മറ്റേ കാലുമൊക്കെ ചേർത്തി വെക്കൽ കറാത്ത. ഒരു ചാൺ അകലത്തേക്കാൾ കൂടുതൽ അകറ്റി വെക്കുന്നതും കറാത്ത. ചുരുങ്ങിയത് നാല് വിരൽ അകലം വേണം നാം സുന്നത്ത് കിട്ടണമെങ്കിൽ. മനസ്സിലായില്ലേ? അതൊന്നും പിന്നെ ബൈക്ക് എടുത്ത് ജോലി ചോദിക്കാനാക്കണ്ട. മനസ്സിലായില്ലേ? കാലുകൾ ചുരുങ്ങിയത് നാല് വിരൽ അകറ്റി വെക്കുക. ഇടത്തെ കാലിന്റെയും വലത്തെ കാലിന്റെയും ഇടയിൽ നാല് വിരൽ അകലമെങ്കിലും ചുരുങ്ങിയതുണ്ടായിരിക്കുക. അതിന്റെ കാമിരായ രൂപം ഒരു ചാൺ അകലമുണ്ടായിരിക്കുക. നാല് വിരലിൽ കുറഞ്ഞാൽ സുന്നത്ത് കിട്ടൂല, ഒരു ചാണിൽ കൂടിയാലും സുന്നത്ത് നഷ്ടപ്പെടും. അപ്പൊ ഒരു ചാണിൽ കൂടാത്ത, നാല് വിരലിൽ കുറയാത്ത നിലക്ക് രണ്ട് കാലുകൾ അകറ്റി വെച്ച് കാൽമുട്ടുകൾ നിവർത്തി രണ്ട് കൈകൊണ്ട് കാൽമുട്ടുകൾ പിടിക്കുക. എന്തുകൊണ്ട്? ബിക്കഫൈഹി, രണ്ട് മുങ്കൈ കൊണ്ട് കാൽമുട്ടുകളിൽ പിടിക്കുക, അതും സുന്നത്ത. അതിനെ എങ്ങനെ? മാ കഷ്ഫിഹിമാ, രണ്ട് മുങ്കൈ മറയില്ലാത്ത നിലക്ക്. കണ്ടോ, മുങ്കൈക്ക് ഗ്ലൗസ് ഇട്ട് അതല്ലെങ്കിൽ കുപ്പായം കൊണ്ട് മറച്ച് അവൽ സുന്നത്തിന്റെ മാറ്റമാ. എതിരുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടാ. ഉദാഹരണം, തണുത്ത് വിറക്കുന്ന മരങ്ക വെച്ചുന്ന തണുപ്പാണ്, അവിടെ കൈക്ക് ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ വിഷമാണ്, എങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഉള്ള രോഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ മറ്റോ ആണെങ്കിലും കുഴപ്പമില്ല. കാര്യമില്ലാതെ കൈ മറക്കൽ നല്ലതല്ല. അതിനാണ് മാകശ്വിഹിമ എന്ന് പറഞ്ഞ്. അപ്പൊ എഴുതുറില്ലാത്ത സാഹചര്യത്തിൽ കൈ മറയില്ലാത്ത നിലക്ക് രണ്ട് കാൽമുട്ടുകളെ രണ്ട് മുങ്കൈ കൊണ്ട് പിടിക്കുക. പിടിക്കുമ്പോ തന്നെ എങ്ങനെ പോകുക? വത്തഫ്രീഖത്തു അസാബിഇഹിമ, രണ്ട് ഉള്ളം കൈയിന്റെ വിരലുകൾ അല്പം അകറ്റുക. അവിടുന്ന് അല്പം നിട്ടി ഇവിടെ പറയുന്നുണ്ട് തഫ്രീഖൻ വസതൻ. കണ്ടോ, പറ്റങ്ങട്ട് ഒരു വിരല് മറ്റേ വിരലും വരെ ചേർത്തി വെക്കുവല്ല, എന്നാൽ പറ്റങ്ങട്ട് അകറ്റിയിട്ടും അല്ല, മറിച്ച് അല്പം അകറ്റ. പറ്റ അകറ്റിയാൽ ചില വിരലുകൾ കിബിലയുടെ ഭാഗത്ത് നിന്നിട്ട് തെറ്റും, അത് ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ അകറ്റാതിരിക്കുക. എന്നാൽ തമ്മിൽ ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് വെക്കാതിരിക്കുക. കാരണം ഓരോ വിരലുകൾക്കും അതിൻ്റെതായ സ്വന്തം ധർമ്മം പ്രത്യേകം പ്രത്യേകം നിർവഹിക്കാൻ സൗകര്യം കൊടുക്കുക എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ അല്പം അകറ്റി കൂട്ടിച്ചേർക്കാതെ, വല്ലാതെ അകറ്റാതെ, മറയില്ലാതെ രണ്ട് ഉള്ളം കൈകൊണ്ട് കൈ പിടിക്കും, കാൽമുട്ട് പിടിക്കുക. ഇനി പിടിക്കാതെ അവിടെ വെച്ചാലോ? വെച്ച ഊലിട്ടും പിടിക്കുന്നത് വേറൊരു സുന്നത്താണ്. ആ സുന്നത്ത് കിട്ടണമെങ്കിൽ പിടിക്കുക തന്നെ വേണം. എന്നിട്ട് വഖൗലു സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലുക സലാസൻ, മൂന്ന് പ്രാവശ്യമെങ്കിലും. അത് പൂർണ്ണമായ രൂപമാണ് പറയുന്നത്. ഒരു വട്ടം ചൊല്ലിയാൽ അക്കല് സുന്നത്ത് കിട്ടും. അതിന് പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അളീം. അവിടെ ആലൂരൊക്കെ സാധാരണ കേട്ടിട്ടില്ലേ? വഹാബിയക്ക് ഒരൊച്ചപ്പാടുണ്ട്. ഓറ് പറയുന്നത് സുബ്ഹാൻ റബ്ബിയൽ അളീം എന്ന് റുക്കുവിലും, സുബ്ഹാൻ റബ്ബിയൽ അല എന്ന് സുജൂദിലും പറയാൻ പാടുള്ളൂ, വബിഹംദി എന്ന് പറയാൻ പാടില്ല. പണ്ട് കുമാർ മൗലവിയൊക്കെ പറഞ്ഞു വബിഹംദി എന്നത് ഇബിലീസ് കൂട്ടിയതാണ്. അത് ആരൂരാജ് അറിയോ? നമ്മളെ സ്വർഗത്തിലെ കുതിച്ചല്ലോഹോ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞില്ലേ കുമാർ മൗലവി? മൂപ്പര് പറഞ്ഞിരുന്നത്, ആ മൂപ്പര് അങ്ങനെ പറഞ്ഞിരുന്നു,
വബിഹംദിഹി എന്നത് ഇബിലീസ് കൂട്ടിയതാണ്. മനസ്സിലായില്ലേ? ആ അത് അവിടെ കിടക്ക് ഡോട്ട് ഇല്ലാതെ പിന്നെ അങ്ങനെ വായിക്കരുത്. ആര്യൂര്, അതിന് നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട, ഞാൻ അയാളെ കുമാറാക്കി എന്നൊന്നും പറയണ്ട. അവിടെ കേന്റെ അടുക്ക് യുവിന്റെ അടുക്കും കൂടി ഡോട്ട് ഇടാഞ്ഞാ പിന്നെ അങ്ങനെയാണ് വായിക്കാലോ, ഒന്നിച്ച് അങ്ങനെ വായിച്ചതല്ല. അതല്ല, രണ്ടെണ്ണം ഇടക്ക് ഡോട്ടിട്ട് ആശ്വാസം പറയാൻ വലിയ വർക്കത്തുള്ള പേരൊന്നും അല്ലാത്തത് കൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് അവർക്ക്. അത് ശരിയല്ല. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ വബിഹംദിഹി എന്ന് വന്നിട്ടുണ്ട്. അധികം ഹദീസുകളിലും സുബ്ഹാനല്ലാഹി, സുബ്ഹാന റബ്ബിയൽ അളീം എന്നും സുബ്ഹാന റബ്ബിയൽ അഅല എന്നുമാണ് അധികം ഹദീസുകളിലും വന്നത്. എന്നാൽ ഇമാം അബൂ ദാവൂദ് റഹ്മഹുള്ള റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വബിഹംദിഹി എന്ന് കൂടിയുണ്ട്. ഒരു ദിക്ർ സുന്നത്തായ നിലക്ക് നമുക്ക് അനുഷ്ഠിക്കാൻ ബുഖാരി എന്നെ റിവായത്ത് ചെയ്തോളണമെന്നോ അല്ലെങ്കിൽ ബുഖാരി മുസ്ലിമും കൂടി മുത്തവക്കാരിയായിട്ട് റിവായത്ത് ചെയ്തോളണമെന്നോ ഷർത്തില്ല. അല്ലെങ്കിൽ എല്ലാ ഹദീസുകളിലും വന്നെങ്കിലേ അമൽ ചെയ്യാൻ പാടുള്ളൂ എന്നും ഇല്ല. ഫളായിലുള്ള അമാലിൽ അമൽ ചെയ്യാൻ വൈഫായ ഹദീസാണെങ്കിൽ പോലും മതിയല്ലോ. അപ്പൊ ബുഖാരിയും മുസ്ലിമും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തുള്ള അബൂദാവൂദിന്റെ റിവായത്തിൽ വബിഹംദിഹി വന്നിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഖുർആനു ഷരീഫിൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഫസബ്ബി ബിഹംദി റബ്ബിക എന്ന്. ഫസബ്ബി ബിഹംദി റബ്ബിക, തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കലോട് കൂടി തസ്ബീഹ് ചൊല്ലുക. അപ്പൊ തസ്ബീഹാണ് സുബ്ഹാന റബ്ബിയൽ അളീം എന്നതും സുബ്ഹാന റബ്ബിയൽ അഅല എന്നതും. ഈ തസ്ബീഹ് ചൊല്ലുന്നത് എങ്ങനെയായിരിക്കണം? ബിഹംദി റബ്ബിക, തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കലോട് കൂടിയാവട്ടെ എന്ന് അള്ളാഹു തആല കൽപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയുന്നിടത്ത് വബിഹംദിഹി എന്ന് കൂട്ടുമ്പോൾ ഖുർആന്റെ അനുസരിച്ച് അമൽ ചെയ്യലായി. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പോൾ വബിഹംദിഹി എന്ന് കൂട്ടിക്കൊടുക്കുമ്പോൾ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യലായി. അതിന് ഇത്തിബായുണ്ടോ? ഇത്തിബായ് ഇമാം അബൂ ദാവൂദിന്റെ റിവായത്തിൽ വബിഹംദിഹി എന്ന് കൂട്ടി പറഞ്ഞതായി റിവായത്തിലും ഉണ്ട്. അതാ അതിന്റെ സംഗതി. അതിൽ കൂടുതൽ കാര്യം മനസ്സിലാക്കണവർക്ക് അത്ര പറഞ്ഞാൽ മതി, തർക്കിക്കണവരോട് വർത്താനം നമുക്കില്ലാണ്. ഓട്ടെ, അഖല്ലു തസ്ബീഹി എന്നാൽ റുക്കുഅയിലുള്ള തസ്ബീഹിൽ, അഫീയാണ് റുക്കുഅയിൽ ചെല്ലുന്ന തസ്ബീഹിൽ ഏറ്റവും ചുരുങ്ങിയത്, നേരെ അസ്ല് സുന്നത്ത് കിട്ടാൻ. വഫി സുജൂദി, അതുപോലെ തന്നെ സുജൂദിലുള്ള തസ്ബീഹിലും ചുരുങ്ങിയത്, അസ്ല് സുന്നത്ത് കിട്ടാൻ ചുരുങ്ങിയത് മറത്തും ഒറ്റവട്ടമാണ്. അതാണെങ്കിലോ വലൗ ബിനഹ്വി സുബ്ഹാനല്ലാഹ്, റുക്കുഅയിൽ ഒറ്റ പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, സുജൂദിൽ ഒറ്റ പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു എന്നാൽ അസ്ല് സുന്നത്ത് കിട്ടും. ഹംബലി മദ്ഹബില് വാജിബ, എന്നാ വാജിബ് വിടും. മനസ്സിലായി? നമ്മളെ മദ്ഹബില് വാജിബൊന്നുമില്ല, മുഅക്കദായ സുന്നത്ത. ആ അസ്ല് സുന്നത്ത് കിട്ടാൻ അല്ലെങ്കിൽ അമ്പലി മദ്ഹബ് അനുസരിച്ച് വാജിബാണെന്ന് പറയുന്ന കൗല അനുസരിച്ച് വാജിബിന്റെ വുജൂബ് വിടാൻ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ പൂർണമായ സുന്നത്തിന്റെ രൂപമാണ്. റുക്കുഅയിൽ അല്ലാഹുവിൻ എന്ന് കൂട്ടലും സുജൂദിൽ അല്ലാഹില എന്ന് കൂട്ടലും അതുപോലെ തന്നെ റുക്കുഅയിലും സുജൂദിലും വബിഹംദിഹി എന്ന് കൂട്ടലും അത് മൂന്നോ അതിൽ കൂടുതലോ പ്രാവശ്യമാക്കലും ഒക്കെ പൂർണമായ സുന്നത്തിന്റെ രൂപങ്ങളാണ്. ദിക്ർ ചെല്ലുക എന്ന കൽപ്പന വിടാൻ ഒരൊറ്റ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും മതിയാകും. എന്നാൽ വഅക്സറുഹു, ഈ തസ്ബീഹിൽ ഏറ്റവും അധികരിച്ചത്, തസ്ബീഹ് എന്ന നിലക്ക് ഏറ്റവും അധികരിച്ചത് ഏതാശറത്ത, പതിനൊന്നട്ട. ഈ സുബ്ഹാൻ റബ്ബിയൽ അളീം വബിഹംദിഹി എന്നും സുബ്ഹാൻ റബ്ബിയൽ അഅല വബിഹംദിഹി എന്നതും റുക്കുഅയിലും സുജൂദിലും പതിനൊന്ന് പ്രാവശ്യം വരെ പറയുക. എന്നിട്ടോ വയസീദു, അതിന്റെ അപ്പുറം കൂട്ടുക, അതിന്റെ അപ്പുറം കൂട്ടുക. ആര് കൂട്ടുക? മമ്മറ മുമ്പ് പറഞ്ഞവർ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവരും നേരത്തെ പറയപ്പെട്ട ഷർത്തോടുകൂടി നീട്ടാൻ സമ്മതം കൊടുത്ത നിശ്ചിത മൗമൂമിയങ്ങളുടെ ഇമാമും, അതാണ് മമ്മറ. അവരധികരിപ്പിക്കണം എന്ന് പറഞ്ഞ സുന്നത്തായിട്ട് തന്നെ അവർക്ക് അധികരിപ്പിക്കൽ സുന്നത്താണ്. എന്തിനെ?
اللهم لك ركعت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وشعري وبشري وما استقلت به قدمي لله رب العالمين എന്നത് അധികരിപ്പിക്കും. ഇതിന് ദിക്ർ എന്നാ പറയണ്ട, ആദ്യം പറഞ്ഞതിന് തസ്ബീഹ് എന്ന് പറയും, ഇതിനെന്ത് പറയും? ദിക്ർ എന്ന് പറയും. അല്ലേ, അല്ലാഹുമ്മ പഠിച്ചോനെ ലക്കറക്കാത്തു, നിനക്ക് മാത്രമാണ് ഞാൻ റുക്കു ചെയ്യുന്നത്, മറ്റൊരാളുടെ മുന്നിലും ഞാൻ റുക്കു ചെയ്യുകയില്ല. എന്താ മുശ്രിക്കുകൾ അല്ലല്ലാത്ത പലരുടെ മുന്നിലും സുജൂദ് ചെയ്യുന്നത് പോലെ റുക്കും ചെയ്യുന്നുണ്ട്, അത് മുഅ്മിനീങ്ങളില്ല. അതുകൊണ്ടാണ് നിനക്ക് മാത്രമാണ് ഞാൻ റുക്കു ചെയ്യുന്നത്, മറ്റാർക്കും ഞാൻ റുക്കു ചെയ്യുന്നില്ല. വബിക്കാമന്തു, നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്, മറ്റൊരു ഇലാഹിലും ഞാൻ വിശ്വസിക്കുന്നില്ല. മക്ക മുശ്രിക്കുകളൊക്കെ അള്ളാന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് എന്ന് ഒരു വർഷം, അതോടുകൂടി അള്ളല്ലാതെ വേറെ കുറെ എണ്ണം ഇലാഹാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ആ ഏർപ്പാട് എനിക്കില്ല, നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈമാൻ കൊള്ളുന്നത്. വലക്കാസിലം തൂ, നിനക്ക് മാത്രമാണ് ഞാൻ ഇസ്ലാമാവുന്നത് അഥവാ ഭയപ്പെടുന്നത് അനുസരിക്കുന്നത്. വേറുള്ളവര് കണ്ട ലാത്തക്കും ഉസ്സക്കും മറ്റ് ബിംബങ്ങൾക്കും അനുസരിക്കുന്നു, അതുപോലെ ഞാൻ അതിന് തയ്യാറല്ല, ഞാൻ നിനക്ക് മാത്രം. ഈ മൂന്നിലും ഈ ലക്കനെ മുന്തിച്ചു പറയാൻ കാരണം, മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ പുറമേ അവര് ദൈവങ്ങളാണെന്ന് ഊഹിച്ച് തെറ്റിദ്ധരിച്ച് കൊണ്ടു നടക്കുന്ന കുറെ വസ്തുക്കൾക്ക് റുക്കു ചെയ്യുകയും അവരെ കൂടി ഈമാൻ കൊള്ളുകയും അവർക്ക് കൂടി ും ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവങ്ങളെ നരിക്കത്തു ചെയ്യലുണ്ട്. അനുന്തിക്കൊണ്ട് വസരി വമുഹി വാമി വാസ്മി വശരി ഉപശരി വസ്തുക്കളത്ത് ബി കഥമി ഇല്ലായി റബിലായിരുന്നീൻ എന്നോടത്തൊക്കെ ലക്ക ബേക്കലാ പറയുന്നത്. ഹസ ലക്ക ഉണ്ടോ, നിന്നെ ഖുശു ഭയഭക്തി, നിന്നെ ഭയപ്പെട്ട് അനുസരിക്കുന്നു. ആര്? സമ്മി എന്റെ കേൾവിയും, ഒബസരി എന്റെ കാഴ്ചയും, വമുഹി എന്റെ മജ്ജയും. മുഹന് ഇവര് പറയുന്ന തലച്ചോറ് എന്നുള്ളൊരർത്ഥം ഉണ്ട്, ഇവിടെ ആ അർത്ഥം വെക്കുന്നതിനും കുഴപ്പമില്ല. അറബിയിൽ മുഹ് എന്ന പ്രയോഗം പഴയ കാലത്ത് തന്നെ ഈ മജ്ജക്കുള്ളത് പോലെ തലച്ചോറിനും എന്ത് പറയാറുണ്ട്? മുഹ് എന്ന് പറയാറുണ്ട്. അപ്പൊ ആ അർത്ഥവും ഉദ്ദേശിക്കുന്നതോട് കുഴപ്പമില്ല. പക്ഷേ അളുമ് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പ് വന്ന മുഹിന്റെ അർത്ഥം അളുമിന്റെ ഉള്ളിലുള്ള എല്ലിന്റെ ഉള്ളിലുണ്ടാവുന്ന മജ്ജക്കായിരിക്കാം. ഇനി അതോടുകൂടി തലച്ചോറിനും പറയുന്നതിന് കുഴപ്പമില്ല. വാമി എന്റെ എല്ലും, വാസുബി എന്റെ ഞരമ്പുകളും, മുഷാരി എന്റെ മുടിയും, മുഷരി എന്റെ തൊലിയും, വേണ്ട വമാ ഒന്നെല്ലാം ഒരു ശരീരം ഒഴുക്കയും, എങ്ങനത്തെ ശരീരം? ഇസ്തഖല്ലത്തു ബിഹി, അതിനെ വഹിക്കുന്നു. ഖദമീ എന്റെ പാദം, എന്റെ പാദം വഹിക്കുന്ന ഒരു ശരീരം ഒഴുക്കയും. ലില്ലാഹി റബ്ബിലാലമീൻ ബദലായിട്ട്, മായിൽ നിന്നിട്ട് ബദലായിട്ടാണ്. അങ്ങനെയാണ് ആലൂരെ, മനസ്സിലായില്ലേ? എവിടുന്നല്ല, ലക്ക എന്ന് പറയുന്ന വമീറിൽ നിന്നിട്ട് ബദലല്ല. കാരണം എന്താന്ന് വെച്ചാൽ അർത്ഥത്തിന് കയറാറുണ്ടായിട്ട് ആ തെർക്കി പൊക്കൂല. ലക്ക എന്ന് പറഞ്ഞ വമീറ് ആ വമീറിൽ നിന്നിട്ട് ബദൽ ആക്കാൻ പ്രയാസമാണ്. ആയതനുസരിച്ച് അങ്ങനെ വന്നുകൂടാ. അപ്പൊ പിന്നെ മാ പറഞ്ഞ ശരീരം എന്നാണല്ലോ അർത്ഥം, അവിടുന്ന് ബദലാക്കിയാ മതി. അതായത് ലില്ലാഹി റബ്ബിലാലമീൻ, റബ്ബ് സുബ്ഹാനഹു വതആല സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഞാനിതാ എന്താക്കുന്നു, റുക്കു ചെയ്യുകയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നു എന്ന ദിക്ര കൂടി ചൊല്ലൽ സുന്നത്തുണ്ട്. പക്ഷെ അത് ഇമാമിന് ചൊല്ലണമെങ്കിൽ പറഞ്ഞേക്ക് നിശ്ചിത മൗമൂമികളാവുകയും അവർ ദീർഘിപ്പിച്ച് നിസ്കരിക്കാൻ വാക്കാൽ സമ്മതിക്കുകയും ചെയ്തെങ്കിലേ പാടുള്ളൂ. ഒറ്റക്ക് നിസ്കരിക്കുന്നവന് സൗകര്യം പോലെ ചെയ്യാം. എനിവേസന്നു ഫീഹി, ഈ റുക്കുവയിൽ സുന്നത്താക്കപ്പെടും, അതുപോലെ തന്നെ വഫി സുജൂദ്, സുജൂദിനും സുന്നത്താക്കപ്പെടും. എന്ത്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഗ്ഫിർലീ എന്ന്. എന്താ സൂറത്തു നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി തുടങ്ങിയ ആയത്ത്, ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിസ്കാരങ്ങളിലും അവിടുത്തെ റുക്കുഴയിലും സുജൂദിലും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഗ്ഫിർലീ
എന്ന് പറയുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല എന്നാ പറയാണ്, യതഅവ്വലുൽ ഖുർആൻ, അഥവാ ഇദാ ജാഅ റസൂലുള്ളാഹിൽ ഫത്ഹു വറായിത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരികയും മക്ക ഫത്ഹ് നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം. വസ്തഗ്ഫിർഹു, അവരോട് ഇസ്തിഗ്ഫാർ പറയുകയും വേണം എന്ന് ഖുർആൻ പറഞ്ഞതിനെ, അതാ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, അവ്വലുൽ ഖുർആൻ, ആ ഖുർആനിനെ അമൽ കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് വരെ പിന്നീട് റുക്കുഅയിലും സുജൂദിലും പതിവായി ചൊല്ലിയിരുന്നു. അപ്പൊ അതും കൂട്ടിക്കൊടുക്കൽ സുന്നത്തുണ്ട്. എന്നാ പിന്നെ ഇതിനെല്ലാം മുൻഗണന കൊടുക്കേണ്ടതെന്ന് ചോദിക്കേണ്ട, കാരണം ജീവിതത്തിൽ മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയത് നേരത്തെ പറഞ്ഞ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നതും സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്നതും ആണ്. അതുകൊണ്ടാണ് അതിന് മുൻഗണന കൊടുത്തത്. എന്നാൽ ഈ ആയത്ത് സൂറത്തിറങ്ങിയതിന് ശേഷം വഫാത്ത് വരെ റുക്കുഅയിലും സുജൂദിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയതാണ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഫിർലി എന്നത്. അപ്പൊ ഇങ്ങനെ മൂന്നും സുന്നത്തുണ്ട്. അത് ഒറ്റയ്ക്ക് സ്കരിക്കുന്നവന് സൗകര്യം പോലെ ചെയ്യാ, ഇമാമാണെങ്കിൽ ഇങ്ങനെ സമ്മതിച്ചു നോക്കിയേ പറ്റുള്ളൂ. ഇനി എല്ലാം കൂടി കൊണ്ടുവരുന്നെങ്കിലോ വലവെത്തറ ഒരു മാള് ചുരുക്കുന്നു എങ്കിൽ അനത്തസ്ബീഹി അവിദിക്കിരി ഒന്നിരിക്കൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് മാത്രമേ ചൊല്ലുള്ളൂ. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ലക്കറക്കാത്തു എന്ന ദിക്റാ ചൊല്ല. ഈ രണ്ടാലൊന്നേ ചൊല്ലുന്നെങ്കിൽ വത്തസ്ബീഹി അഫ്ളു, അപ്പൊ പിന്നെ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്നതാണ് അഫ്ദൽ. കാരണം ഖുർആൻ കൽപ്പിച്ചതാണ്. കാരണം ഫസബ്ബിഹി ബിസ്മി റബ്ബിക്കൽ അലീം എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നായത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജാരുഹാഫി സുജൂദിക്കും. അപ്പൊ കണ്ടോ, ഇത് ഖുർആൻ കൽപ്പിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കുഅയിലും സുജൂദിലും ചെയ്യാൻ പറഞ്ഞതാണ്. അതിനാണ് മുൻഗണന. എന്നാൽ പതിനൊന്ന് വട്ടം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി പറയും ഒറ്റയ്ക്ക് പറയാം, അതല്ലെങ്കിൽ മൂന്ന് വട്ടം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി പറഞ്ഞിട്ട് അല്ലാഹുമ്മ ലക്കറക്കാത്തു എന്നതും പറയാ ഒരിക്കൽ പറയാണെങ്കിലോ വസലാസു തസ്ബീഹാത്തിൻ, മൂന്ന് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ചൊല്ലലു അല്ലാഹുമ്മ ലക്കറക്കാത്തു എന്ന് തുടങ്ങുന്ന ദിക്റോട് കൂടി, അതാണ് അഫ്ളു മിൻ സിയാദത്തി തസ്ബീഹാത്തി അശ്ര. ഒരാള് ഒന്നിരിക്കൽ പതിനൊന്ന് വട്ടം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് ആവർത്തിച്ച് പറയും, അല്ലെങ്കിൽ രണ്ടും കൂടി കൂട്ടി പറയും. എന്നാ പിന്നെ അവിടെ വെറും പതിനൊന്ന് വട്ടം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മൂന്ന് വട്ടം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ ലക്കറക്കാത്തു എന്ന ദിക്റ് കൂടി ഓതലാണ്. വയുക്റഹു, കറാഹത്താക്കപ്പെടും അൽ ഇഖ്തിസാറു, ചുരുക്കൽ അലാ അഖല്ലി റുക്ഉഇ, റുക്ഉഇന്റെ ചുരുങ്ങിയ കോലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഉള്ളം കൈ കാൽമുട്ടിലേക്ക് വെക്കാൻ ഉദ്ദേശിച്ചാൽ എത്താവുന്ന അത്ര കുനിയുക, എന്നിട്ട് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ ആവശ്യമായ അത്ര സമയം മാത്രം ഉപയോഗപ്പെടുത്തുക, അതാണ് അക്കന്റെ റുക്കുഅ്. അത് കറാഹത്ത. എന്നാൽ വൽമുബാലഗത്തു ഫീ ഖഫ്ളി റഅ്സി, തല താഴ്ത്തി പിടിക്കുന്നതിൽ അമിതമാക്കലും കറാഹത്താണ്. സമാസമം പിടിക്കണം എന്നറിഞ്ഞല്ലോ, മുളുന്തയ്യന്റെ കൗത്തുവാടിയൊക്കെ തരങ്ങനെ തൂങ്ങി വരല് കറാഹത്താണ്. അതാ അതിനുള്ള ഒരു മുഖത്തിനെ തൊട്ടിട്ട് തല പറ്റത്താത്തുക, അത് ഫീഹി അറക്കൂരി. പുരുഷന്മാർക്ക് സുന്നത്താക്കപ്പെടും രണ്ട് കൈ മുട്ടുകളെ അകറ്റിപ്പിടിക്കുക, അഞ്ചമ്പി ശരീരത്തിന്റെ രണ്ട് ഭാഗത്ത് നിന്ന്, ഇടത്തെ കൈയിനെ ഇടത് ഭാഗത്തു നിന്നും വലത്തെ കൈയിനെ വലത് ഭാഗത്തു നിന്നോട്ടും അല്പം അകറ്റിപ്പിടിക്കാം, ഇടക്ക് ഇങ്ങനെ ചെറിയൊരു ഓട്ട കാണുന്ന നിലക്ക് അകറ്റിപ്പിടിക്കാം, ഇങ്ങനെ പറ്റിച്ചു വെക്കാതിരിക്കാർത്ഥം. വത്നഹു, വയറിനെ അകറ്റിപ്പിടിക്കുക, രണ്ട് തുടകളിൽ നിന്നും. പക്ഷെ അത് റുക്കുഅയിൽ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
സുജൂദിൽ ഓക്കെ, ഫിർ റുക്കുഇ വസ്ജൂദി, പക്ഷെ പറയുന്നത് രണ്ടു വർഷയിലുമാണ്, റുക്കുഇലും സുജൂദിലും രണ്ട് കൈമുട്ടുകളെ, അതായത് കൈയിന്റെ മുട്ടിനെ അകറ്റി വെക്കുക, രണ്ട് ഭാഗത്തു നിന്ന് റുക്കുഇലും അകറ്റി വെക്കുക, സുജൂദിലും അകറ്റി വെക്കുക, അത് വാഹിർ. അതോടുകൂടി സുജൂദിൽ വയറ്റിനെ തൊടയിൽ എന്നിട്ട് അകറ്റി വെക്കുക എന്നുള്ളതും വാഹിറാണ്. റുക്കുഇപ്പ എങ്ങനെയാണത്? അകറ്റലല്ലാതെ പിന്നെ അടുപ്പിക്കരുത്, റുക്കുഇക്ക് ഇല്ലേക്കും. രണ്ടുകൂടി കൂടി പറഞ്ഞപ്പം കൈമുട്ടിനെ രണ്ട് ഭാഗത്തിൽ എന്നിട്ട് അകറ്റുക എന്ന് പറയുന്നത് റുക്കുഇലുണ്ട്, സുജൂദിലുണ്ട്, വാഹിറാണ്. വയറ് തൊടയിൽ നിന്നിട്ട് അകറ്റുക എന്ന് പറയുന്നത് സുജൂദിൽ ഓക്കെയാണ്, അത്രേ ഉള്ളൂ. അല്ലാത്തതിന്റെ സൂറത്താരും ഇമാമിങ്ങൾ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല, ഞാനും രാജ്യോ അല്ലെങ്കിൽ കിതാബ് നല്ലോണം കിട്ടണം. നമ്മളെ ജക്കി ഉസ്താദൊക്കെ ഉണ്ടാവുമ്പോ ഒരുപാട് കിതാബുകൾ നോക്കുന്ന വലിയ എൽമുള്ള ഉസ്താദന്മാരാ, അവരെവിടെയെങ്കിലും അതിന്റെ സൂറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇതിപ്പോ ആണുങ്ങൾക്കാണ് ഈ അകറ്റണ്ട്. എന്നാ വരി വൈരി, പുരുഷന്മാരല്ലാത്തവര് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്കും ഹുൻസകൾക്കും, അവർക്ക് സുന്നത്താക്കപ്പെടും. അയ്യുമ്മ ഫീഹിമ, റുക്കുഇലും സുജൂദിലും ചേർത്ത് പിടിക്കൽ, ബാഹു ബിബാലിൻ, ഈ പറഞ്ഞ ചിലതിനെ ചിലതിലേക്ക് എന്ന് പറഞ്ഞാൽ റുക്കുഇലും സുജൂദിലും രണ്ട് കൈ ശരീരത്തിന്റെ രണ്ട് ഭാഗത്തേക്ക് ചേർത്തിപ്പിടിക്കുക, ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. എന്നാ അങ്ങനെ കുമ്പിടുന്ന സമയത്ത് അതിന്റെ ഉള്ളു കൂടെ നെഞ്ഞത്തുള്ളത് തൂങ്ങി കാണൂല, അതിനാണത് മനസ്സിലായത്. അങ്ങനെ അടുപ്പിച്ചു പിടിക്കുക. അതുപോലെ തന്നെ സുജൂദിൽ വയറ് കാലിന്റെ തൊടയോട് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ പെണ്ണുങ്ങൾ സുജൂദി ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഈ ഹിന്ദുസ്ഥാനികള് അഥവാ ഹനഫി മതേബുകാരായ സ്ത്രീകളൊക്കെ അങ്ങനെയാണ് സുജൂദ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു പതിഞ്ഞ സുജൂത, പ്രശ്നഭാഗം ഉയർത്താറില്ല അവര്, മനസ്സിലായില്ലേ? അത് പെണ്ണിനെ സംബന്ധിച്ച് ഒരു അയ്ബാണ്, മനസ്സിലായില്ലേ? നെറ്റി മുഖം നിരത്ത് വെച്ച് പ്രശ്നഭാഗം ഉയർത്തിപ്പിടിച്ച് സുജൂത് ചെയ്യുമ്പോൾ അത് സ്ത്രീയെ സംബന്ധിച്ച് അത്ര ഭംഗിയുള്ള ഒരു കാഴ്ചയല്ല. അതുകൊണ്ട് അവര് വയറ് കാൽത്തൊടയിൽ പറ്റുന്ന നിലക്കാണ് സുജൂത് ചെയ്യേണ്ടത്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു സൈസ് ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഒരു സുജൂത്, അത് നമുക്ക് തന്നെ സാധാരണ കാണാൻ. ഹിന്ദുസ്ഥാനികളായ സ്ത്രീകളൊക്കെ അറബ് നൊക്കെ നിസ്കരിക്കുമ്പോൾ അവരങ്ങനെയാ ചെയ്യാം. ഏകദേശം ആ രൂപം തന്നെ വരും. എങ്ങനെ വരുമ്പോൾ? ഈ വയറ്റിൽ വയറിനെ കാലിന്റെ തൊടയോടടുപ്പിച്ച് വെക്കുമ്പോൾ തമ്പീഹ് യജിബു അല്ല യഖ്സുദ. ഇനി റുക്കുഇലേക്ക് പോകുമ്പോ ഞാൻ റുക്കുഇ ചെയ്യാണെന്ന് പ്രത്യേക നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ? വുജൂബില്ല. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പം, ഇഹ്തിദാലിലേക്ക് വരുമ്പം, ഇടയിലിരുത്തിലേക്ക് വരുമ്പം ഒക്കെ ഞാൻ റുക്കുഇ പോവുകയാണ്, ഇഹ്തിദാലിലേക്ക് വരികയാണ്, സുജൂദിലേക്ക് കുനിയാണ് എന്ന് പ്രത്യേകം കരുതണം എന്ന് നിർബന്ധമില്ല. കരുതിയാ നല്ലത് തന്നെ. കാരണം എന്താ? നിസ്കരിക്കുന്നു എന്ന് കരുതുമ്പോൾ, ദുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലെ റുക്കുഇയും സുജൂദും ഇഹ്തിദാലും ഇടയിലിരുത്തും ഒക്കെ വന്നു. അപ്പൊ ഇനി പ്രത്യേകം കരുതൽ നിർബന്ധമില്ല. എന്നാൽ മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല, അതാ ഞാൻ പറയുന്നത്. യജ്ബു വുജൂബാണ്, അല്ലായ ഖസുദ, കരുതാതിരിക്കല്, ബിൽഹുയി, ബിർറുക്കുഇ, റുക്കുഇയിലേക്ക് കുനിയൽ കൊണ്ട് കരുതാതിരിക്കുക. വൈറഹു, റുക്കു അല്ലാത്ത വേറൊന്നിനെ കരുതാതി, റുക്കുഇനെ കരുതൽ നിർബന്ധമില്ല. റുക്കുഇനെ കരുതൽ പ്രത്യേക നിർബന്ധമൊന്നുമില്ല, നല്ലത് തന്നെയാണ് കരുതൽ. പക്ഷെ മറ്റൊന്ന് കരുതിക്കൊണ്ട് കുനിഞ്ഞാൽ അത് റുക്കു ആവൂല. അപ്പൊ എന്റെ ഒരു ഉദാഹരണം പറയാ. ഫലോ ഹവിയ, ഒരാൾ കുമ്പിട്ടു കുനിഞ്ഞു, എന്തിനു വേണ്ടി? സുജൂദി തിലാവത്തിൻ, ഓത്തിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കുനിഞ്ഞതാണ്. പക്ഷേ ഫലമ്മ ബലഹ, അയാൾ എത്തിയപ്പോൾ, ഹദ്ദർ റുക്കുഇ, റുക്കുഇന്റെ സ്ഥാനത്തെത്തിയപ്പോൾ കൈ രണ്ടും മുട്ടിൻകാലിൽ വെക്കാവുന്ന അത്ര കുനിഞ്ഞ് എത്തിയ സമയത്ത് ഇയാൾ വിചാരിച്ചു, ജലഹു റുക്കുഅൻ, ഈ കുഞ്ചിരിഞ്ഞ് റുക്കുവാക്ക, സുജൂദ് പോട്ടെ, സുന്നത്തല്ലേ ഉള്ളൂ, അതിനിപ്പം മെനക്കെടാനാവൂല, സുജൂദ റുക്കുവാക്ക എന്ന് കരുതിയാൽ ലം യക്ഫി, അത് റുക്കുവായിട്ട് മതിയാവുകയില്ല. കാരണം എന്താ? ഈ കുനിച്ചില് സുജൂദിന് വേണ്ടി ഉദ്ദേശിച്ച് കുനിഞ്ഞ കുനിച്ചിലാണ്, അത് റുക്കുവാക്കാൻ പറ്റൂല. ഇനി സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് വേണ്ടി വരും? ബല്ലൽ ജമുഹു, അവന്റെ മേൽ നിർബന്ധമാകും,
അയ്യം തൊസിബ അവൻ നിവർന്ന് രണ്ടാമത് നിവർന്ന് നിൽക്കുക. എന്നൊരു സമയർക്കാർക്കൂലക്ക് പോക. കാരണം റുക്കു അല്ലാത്ത മറ്റൊരു ഉദ്ദേശത്തോടു കൂടി കുനിഞ്ഞത് റുക്കുവായി ചെണപ്പെടൂല. അപ്പൊ രണ്ടാമത് നൃത്തത്തിലേക്ക് തന്നെ വന്ന് എന്തുവേണ്ടി വരും, റുക്കുവിലേക്ക് വേറെ പോണോന്ന്. ഇത് റുക്കുവിന്റെ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും കണക്ക് തന്നെ. കനവീരിഹീമിനൽ ഏത്തിദാലി, ഏത്തിദാലിൽ നിന്നിട്ടുള്ള ഉയർത്തിയും ഇതിന്റെ സമാനം തന്നെ. എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ റുക്കു ചെയ്തു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുല്ലക്ക് ഒരു പല്ലി ഇങ്ങോട്ട് വീണു, തട്ടും പുറത്തുനിന്നേ, അതിലിപ്പം ഞെട്ടി ഇങ്ങോട്ട് എഴുന്നേറ്റു. അപ്പൊ ഞാൻ കരുതി ഏതായാലും ഇപ്പൊ റുക്കുവിനിപ്പൊ സുബാനബിയൊക്കെ ചെല്ലിയണല്ലോ, ഇനിയിപ്പൊ അവിടെ നിൽക്കട്ടെ എന്ന് കരുതിയാ പറ്റൂല. കാരണം എന്താ, ഈ ഉയർച്ച പേടിച്ചു ഉയർന്നതാ, എന്തിനു വേണ്ടിയിട്ടല്ല, ഏത്തിദാലിന് വേണ്ടി ഉയർന്നതല്ല. അതുകൊണ്ട് പിന്നെ എന്ത് വേണം, രണ്ടാമത് റുക്കുക്ക് തന്നെ പോയിട്ട് പിന്നെ ഏത്തിദാലിലേക്ക് വരണം. കാരണം എന്താ, ഇവിടുത്തെ ഈ ഉയർച്ച പേടിച്ചതിന് വേണ്ടിയിട്ടുള്ള ഉയർച്ചയാണ്. അതെ, അതുപോലെ തന്നെ സുജൂദി, സുജൂദിലേക്ക് എന്ന് പറഞ്ഞാല് സെമിയമിതാന്ന് പറഞ്ഞ് പെട്ടെന്ന് നേറുന്നപ്പം ബേക്കിൽ ഒരു തൂണുണ്ട്, ഇനി ഒട്ടിക്കോടി ആരൂരെ അങ്ങനെ ഉണ്ടാവൂലെ. അല്ലെങ്കിൽ ഒരു ചങ്ങായി കട്ടക്കാലത്തിന് അപ്പളാ ഓനാണ്ട് അടുത്ത് വന്നു. ഇവൻ പെട്ടെന്ന് സെമിയമിതാന്ന് പറഞ്ഞിട്ട് പൊന്തി വന്നപ്പം ഈ തൂണുമല അതല്ലെങ്കിൽ ഈ ബേക്കിൽ നിൽക്കുന്ന ആളെ മേത്ത് തടഞ്ഞ് ഇവനാണ് വീണു. എന്നാ ഏതായാലും ഇപ്പൊ ഇനിയിപ്പൊ സുജൂത് പോവല്ലേ, എന്നാ കിടക്കട്ടെ സുബൻ റബ്ബി അലാബി എന്തി, അത് പറ്റൂല. മനസ്സിലായില്ലേ, ഇവിടെ തടഞ്ഞു വീണതേ നോക്കുവാക്കാം, വീണത് അഭ്യാസാക്കാൻ പറ്റൂല. രണ്ടാമത് നൃത്തത്തിക്ക് തന്നെ വന്ന് സുജൂതിന് വേണ്ടിയിട്ട് വേറെ പോണം. അപ്പൊ സുജൂതിന് വേണ്ടി എന്ന് പ്രത്യേകം നെയ്യത്ത് വേണ്ട, ഈറ്റിദാലിലേക്ക് വരുന്നു എന്ന് പ്രത്യേകം നെയ്യത്ത് വേണ്ട. അതുപോലെ തന്നെ സുജൂതിന്റെ ഇടയിൽ സുജൂത് കഴിഞ്ഞു സുബാൻ റബ്ബിയൽ അയലാ അഭിഹന്തി, സുബാൻ റബ്ബിയൽ അയലാ അഭിഹന്തി, സുബാൻ റബ്ബിയൽ അറിഞ്ഞപ്പോത്തിന് കാണാ ഒരു അരണ പാഞ്ഞിങ്ങനെ വരുന്നു. അരണനെ പേടിച്ചിട്ട് പറഞ്ഞതാണേ, എന്നാ പറ്റൂല, രണ്ടാമത് സുജൂതിൽ തന്നെ പോയിട്ട് വേറെ നിൽക്കണമെന്ന്. അപ്പൊ അതാ സുജൂതിൽ നിന്നിട്ട് ഇടയിലിരുത്തേക്കോ, അതുപോലെ തന്നെ എത്തിദാലിൽ നിന്നിട്ട് സുജൂതിലേക്കോ, സുജൂതിൽ റുക്കുവിൽ നിന്നിട്ട് എത്തിദാലിലേക്കോ, നൃത്തത്തിൽ നിന്ന് സുജൂതിലേക്കോ ഒക്കെ ഉള്ള പോക്ക് മറ്റൊന്നും ഉദ്ദേശിച്ചു കൊണ്ടാകാൻ പാടില്ല. അനെ അവിടെ കഴിഞ്ഞു. ഇനി വലവു ശക്ക വൈറു മൗമൂമിൻ, മൗമൂം അല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞപ്പോ ആരേക്കാരം, ഒന്നിരിക്കൽ ഇമാമ് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ. ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ ആയ ഒരാൾക്ക് സംശയം നേരിട്ടു. എപ്പോഴ് ഓവസാജിദുൻ, സുജൂദില, ഇവപ്പുള്ള നല്ല ഒന്നാം നമ്പർ സുജൂദില. സുജൂദിൽ ഇങ്ങനെ ഈ കിടക്കുമ്പോ ഇവനൊരു സംശയം, എന്താ സംശയം, ഹൽ റക്കഅ റുക്കു ചെയ്തണോ, അത് വരാ ചെലപ്പി. കാരണം ഈ ചെലപ്പോ കുറച്ച് തജ്ജുദൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി താമസിച്ച് കടന്നിട്ട് സുബഹിസ്കരിക്കാൻ എഴുന്നേറ്റ് ഉറക്കത്തിന്റെ കുറഞ്ഞൊരു മന്ദ ഇങ്ങനെ ബാക്കി ഉണ്ടാവുമ്പം ചെലപ്പോ അങ്ങനെയാണ് റുക്കുക്ക് പോകാൻ ഓർമ്മയില്ലാതെ സുജൂദക്ക് പോലൊക്കെ ഉണ്ട്. അങ്ങനെ സുജൂദിൽ എത്തിയപ്പോ ബനു സംശയം, ഞാൻ ഇപ്പൊ റുക്കു ചെയ്തോ എന്നാ പിന്നെ അവിടെ ആലോചിക്കാൻ പാടില്ല, ആലോചിച്ച് നോക്കാറുണ്ടാവുന്ന പിന്നെന്ത് വേണം, ലസിമഹു അവന് നിർബന്ധമാകും, അൽ ഇൻതിസാബു നിവർന്നു നിൽക്കണം, നൃത്തത്തിലേക്ക് തന്നെ പോണം എന്നർത്ഥം. ഫൗറൻ ഉടനെ പോണം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ അല്ല ഇപ്പൊ ഞാൻ റുക്കു ചെയ്തോ ഇല്ലേ എന്ന് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. സംശയം വന്നാൽ ഉടനെ നിവർന്നു നിന്നുകൊള്ളണം, നിന്നിട്ടോ സുമ്മറുക്കു പിന്നീട് റുക്കു ചെയ്യണം. മനസ്സിലായില്ലേ, ആലോചിച്ചിങ്ങനെ കൊറേ നേരം ഇങ്ങനെ ആലോചിച്ചപ്പോ അല്ല സുജൂദ് ചെയ്ത്, അതുപോലെ സംശയം നേരിട്ട് റുക്കു ചെയ്തിട്ടോ ഉണ്ടോ ഇല്ലേ എന്ന സംശയം നേരിട്ടാൽ ഉടനെ എന്തായിക്കൊള്ളണം, റുക്കുയിലേക്ക് പോവുകയല്ല വേണ്ട, നേരെ നൃത്തത്തിലേക്ക് വരണം. എന്നിട്ട് നൃത്തത്തിൽ നിന്നിട്ട് റുക്കു പോകണം. എന്ത് മതിയാവില്ല, ഇങ്ങനെ സുജൂദിൽ വെച്ചിട്ട് റുക്കു ചെയ്തോ എന്ന് സംശയിച്ചവന് ജായിസാവൂല. അൽ ഖിയാമുറാക്കിയൻ റുക്കുവിന്റെ അവസ്ഥയിലേക്ക് എഴുന്നേറ്റാൽ പോരാ, ഇപ്പൊ സുജൂദിലാണല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വന്ന് റുക്കുവിന്റെ അവിടെ എത്തിയപ്പോ അവിടെ നിന്ന് സുബാൻ റബ്ബി അള്ളാഹു അഭിഹന്ദി ചൊല്ലിയാ പോരാന്ന്, നേരെ നൃത്തത്തിലേക്ക് വരിക, എന്നിട്ട് അള്ളാഹു അക്ബർ പറഞ്ഞാണ്ട് റുക്കുവിക്ക് പോണോന്ന്. കാരണം എന്താ, ഈ പോക്ക് കീപ്പിട്ട് പോയ പോക്ക് റുക്കുവിന് വേണ്ടി പോയ പോക്കല്ല, അതുകൊണ്ട് അത് എണ്ണപ്പെടൂല. അപ്പൊ പിന്നെ എന്ത് വേണം, നൃത്തത്തിൽ തന്നെ വന്നിട്ട് എളുപ്പപ്പണി
പൊന്തി ഇങ്ങനെ വന്നേ നാഗർക്കുവിന്റെ അവിടെ എത്തിക്കിട്ടിയല്ലോ. നാജിപതാ സുബർബിയല്ല അല്ല അറിയുമോ ബി എം ഡി ചെല്ലി. അപ്പൊ കഥ കഴിഞ്ഞു ആകഴിഞ്ഞൂല, നേരെ നിൽക്കുക. കാരണം എന്താ, ആ നമ്മൾ പറഞ്ഞോടത്താ വേറൊന്ന് കരുതാതിരിക്കാവുന്ന പരബൻ സുജൂത് കരുതിയാണ് പോയതാ. സുജൂത് കരുതിയാണ് പോയത്. ആ പോക്ക് എന്ത് പറ്റൂല, ആ റുക്കുവിന് വേണ്ടി ഉള്ള കുഞ്ചിന് പറ്റൂല. അപ്പൊ നൃത്തത്തിന് കൊന്നു റുക്കുവിന് വേണ്ടി വേറെ തന്നെ പോകണോന്ന്. ഇനി റുക്കുവിന്റെ ഒപ്പം അവിടെ കഴിഞ്ഞു. ഇനി ഏറ്റിദാരി കുറച്ച് പറയാ. കുനൂത്ത് നമുക്ക് നാളെ ഓതാം. കുനൂത്ത് വരെയുള്ള കുറച്ച് ഭാഗമുള്ളൂ, അതാണ് ഓതുക ആലൂരെ. അപ്പോ ഏകദേശം നമ്മളെ സമയാവും ചെയ്യും. കുനൂത്ത് കുറച്ച് നമുക്ക് പറയണമെന്ന് ഒരു പൂതിയുണ്ട്. എന്താന്ന് വെച്ചാല്, നമ്മളെ ആളുകൾക്ക് തന്നെ ചെറിയൊരു സംശയം അവിടെ എത്തിയെന്ന്. എന്താ കാര്യമായിട്ട് അതിന് തെളിവൊന്നും നമ്മക്ക് ഇല്ല എന്നാ തോന്നുന്നു. ആകെ ഒരു ഹദീസ്, ഏത് അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്, ഉമാ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നതു ഫി സുബ്ഹി ഹത്താ ഫാറഖ ദുനിയാ. അത് ബുഖാരി മുസ്ലിം ഒന്നും റിവായത്ത് ചെയ്തിട്ടുമില്ല. അത്രേ ഉള്ളൂ എന്നൊരു തോന്നല്. അപ്പൊ അതിന് ഇവിടെ ഒച്ചപ്പാടിന്റെയും തർക്കത്തിന്റെയും ആ വർത്താനല്ല, മറിച്ച് നമ്മക്കൊരു ശിഫാവുൽ കൽബ് വരാൻ നമ്മൾ ചെയ്യുന്ന ഈ കുനൂത്തിന് എത്രത്തോളം തെളിവുകളുണ്ട്, മറുകക്ഷി പറയുന്നത് എത്രത്തോളം ബാലിശമാണ് എന്നത് പ്രമാണബദ്ധമായി മനസ്സിലാക്കാൻ ചെറിയൊരു പഠനം ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. അത് ഇൻഷാല്ലാ നാളെ കുനൂത്തിനെ പറ്റി ഓതുന്ന ഭാഗത്ത് നമുക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം ഈ ഒച്ചപ്പാട് ഇങ്ങനെ തർക്കത്തിന് അത് ചിലപ്പോൾ ആവശ്യമാവും. പക്ഷെ നമ്മളെ സാധാരണക്കാരായ ആളുകൾക്ക് ഫലപ്രദമാവുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ തെളിവുകൾ നാം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മക്കതിൽ എന്തുണ്ടാവും, ചെയ്യണതിൽ ഒരു ശിഫാവുൽ കൽബ് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഇൻഷാല്ലാ അത് നാളെ, അതുവരെ എളുപ്പാടോ അത് കുറച്ചുള്ളൂ. വസാദിസുഹ, നിസ്കാരത്തിന്റെ റുക്നുകളിൽ നിന്നും ആറാമത്തേത് ഏത്തിദാലുൻ, ഏത്തിദാൽ ചെയ്യലാണ്. വാക്കിന്റെ അർത്ഥം ചൊവ്വായി നിൽക്കുകയാണ്, അത് ലോത്തുമാനെ. അതേസമയത്ത് ശേഷം പറയുന്ന നിബന്ധനകളോട് കൂടി റുക്വയിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങി വരിക എന്നാണ് അയിന് ശറഇന്റെ മാന. അതാ വലൂഫി നഫ്ലിൻ, ഏത്തിദാല് എന്നത് ആറാമത്തെ റുക്കിനാണ്. അത് ഫർള് നിസ്കാരത്തിൽ മാത്രമല്ല സുന്നത്ത് നിസ്കാരത്തിൽ ഉൾപ്പെടെ ഏത്തിദാല് ഒരു റുക്കിന് തന്നെയാണ്. എന്താ അങ്ങനെ ഒരു പറച്ചില്, അങ്ങനെ ഒരു പറച്ചില് പറയാൻ കാരണം, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അടുക്കൽ ഫർള് നിസ്കാരത്തിൽ തന്നെ ഏത്തിദാല് വേണം, ഇടയിലിരുത്തും വേണം എന്നല്ലാതെ തുമൈനീനത്ത് വേണ്ടതില്ല. സുന്നത്ത് നിസ്കാരത്തിൽ ഏത്തിദാലേ വേണമെന്നില്ല, അതുപോലെ തന്നെ ഇടയിലിരുത്തവും വേണമെന്നില്ല. മറിച്ച് മൂന്ന് വട്ടം സുബ്ഹാൻ റബ്ബിയൽ അളീം എന്ന് ചൊല്ലി, അല്ലെങ്കിൽ സുബ്ഹാൻ റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലിയതിനു ശേഷം അവിടുന്ന് തന്നെ നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ സുജൂദുക്കാട് പോയാൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഹനഫി മത. സുന്നത്ത് നിസ്കാരത്തിൽ, ഫർള് നിസ്കാരത്തിൽ അതുപോരാ, ഏത്തിദാലിലേക്ക് വരണം, പക്ഷെ എന്ത് ഷർത്തില്ല, തുമനീയത്ത് വേണമെന്നില്ല. എന്നാലും ഫർളിലാവുമ്പം ഏത്തിദാല് വേണം, സുജൂദിന്റെ ഇടയിൽ ഇരുത്തവും വേണം, പക്ഷേ തുമനീയത്ത് നിർബന്ധമില്ല. സുന്നത്ത് നിസ്കാരത്തിൽ ഇടയിൽ ഇരുത്തമോ അതുപോലെ തന്നെ ഏത്തിദാലോ നിർബന്ധമില്ല. സുജൂദിൽ നിന്നിട്ട് അല്ല, റുക്കുവിൽ നിന്ന് നേരിട്ട് തന്നെ സുജൂദിലേക്ക് പോകാം. സുജൂദിൽ നിന്നിട്ട് തലയൊന്ന് ഉയർത്തിക്കാണ്ട് അപ്പൊ തന്നെ രണ്ടാമത്തെ സുജൂദും ചെയ്യാന്ന. എന്നാൽ നമ്മളെ മദ്ഹബിലും തന്നെ കുറെ അസ്ഹാബ്, ഷാഫി മദ്ഹബിലെ അസ്ഹാബിൽപ്പെട്ട ചില ഇമാമിയങ്ങൾ ഫർള് നിസ്കാരത്തിൽ ഏത്തിദാലും ഇടയിലിരുത്തും വേണം എന്ന് മാത്രമല്ല, അതിൽ തുമേനീനത്തും വേണം. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ അത് വേണമെന്നില്ല, ഏത്തിദാല് വേണമെന്നില്ല. മറിച്ച് റുക്കുവിൽ നിന്നിട്ട് നേരിട്ട് തന്നെ സുജൂദിലേക്ക് പോകാം. അതുപോലെ തന്നെ ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് തലയൊന്ന് ഉയർത്തി രണ്ടാമതും അങ്ങോട്ട് തന്നെ സുജൂദ് ചെയ്യാം, ഇടയിൽ ഇരുന്നു കൊള്ളണം എന്നില്ല എന്നൊരു അഭിപ്രായം
ഷാഫി മദ്ഹബിലെ അസ്ഹാബിൽ തന്നെ ഉണ്ട്. ആ അഭിപ്രായത്തെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തു പറഞ്ഞത്? വലൂഫി നഫ്ലിൻ എന്ന്. അനിൽ മുഅ്തമദി എന്ന് പറഞ്ഞ ഇവിടത്തേക്കാ വലൂഫി നഫ്ലിൻ എന്ന് പറഞ്ഞോർത്തേക്ക്. മറ്റോർത്ത് ആർക്കും തർക്കമില്ല. ഏത് ഫർള് നിസ്കാരത്തിൽ ഷാഫി മദ്ഹബിൽപ്പെട്ട ആർക്കും തർക്കമില്ല, ഏത്തിദാര് വേണമെന്നും അതിൽ തുമൈനീനത്ത് വേണം എന്നും ഉള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ മുഅ്തമദിന്റെ മാറ്റം ഒരു വജ്ഹുണ്ട് എന്ത് വേണമെന്നില്ല, ഏത്തിദാര് വേണമെന്നില്ല. അത് പക്ഷെ മുഅ്തമദിന്റെ മാറ്റം ലൈഫാണ്. മുഅ്തമദ് അനുസരിച്ച് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും എന്ത് വേണം? ഏത്തിദാര് വേണം, അതിൽ തുമൈനീനത്തും വേണം. എന്നാൽ വേത്തഹക്കൂ, ഈ ഏത്തിദാര് ഉണ്ടായിത്തീരും, അത് സ്ഥിരപ്പെടും എന്നറിയാൽ ശറയിൽ അത് ഉണ്ട് എന്ന് അംഗീകരിക്കപ്പെടും. എന്തുകൊണ്ട്? ബി ഔദിൻ, മടങ്ങി വരലുകൊണ്ട്. എപ്പം? ബാദ റുക്കുഐ, റുക്കുവിന്റെ ശേഷം. നല്ല റുക്കുവയിൽ തുമൈനീനത്ത് കിട്ടി, ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ഖദർ എങ്കിലും തുമൈനീനത്ത് കിട്ടിയ റുക്കുവായി. അതിനുശേഷം മടങ്ങി വരലുകൊണ്ട് എവിടത്തേക്ക്? ലി ബദ് ഇൻ, അവൻ തുടങ്ങിയോർത്തക്ക്. എവിടെന്നാണോ റുക്കു പോയത് അവിടക്ക് വരണമെന്ന്. അതായത് നിസ്കരിക്കുന്നവരാണെങ്കിൽ നൃത്തത്തിൽ നയിക്കാറല്ലോ റുക്കു പോയത്, ആ നൃത്തത്തിലേക്ക് വരണം. ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഇരുത്തത്തിൽ നിന്നാണല്ലോ റുക്കു പോയത്, അവൻ ഇരുത്തത്തിലേക്ക് വരണം. അങ്ങനെ അതായത് ഈ റുക്കു ചെയ്ത് കഴിഞ്ഞ മനുഷ്യൻ മടങ്ങി വരലുകൊണ്ട് ലിമാ, ഒരു അവസ്ഥയിലേക്ക്. എങ്ങനത്തെ അവസ്ഥ? കാന, ഈ ചങ്ങാതി ആയിരുന്നു. അലൈഹി, ആ ഒരവസ്ഥയിലായിരുന്നു. അവര് റുക്കുവൈ, റുക്കുവക്ക് പോണേന് മുമ്പ് എന്തേനു എന്റെ അവസ്ഥ? ഏതവസ്ഥയിൽ നിന്നാണ് റുക്കുവക്ക് പോയത്? ആ അവസ്ഥയിലേക്ക് തിരിച്ചു തരിക. അതായത് കായ്മങ്കാന ഔ കായിദൻ എന്ന് പറഞ്ഞു. നിന്നുസ്കരിക്കുന്നവരാണെങ്കിൽ നൃത്തത്തിൽ നിന്നാണല്ലോ റുക്കുവ പോവുക, അപ്പൊ ആ നൃത്തത്തിലേക്ക് വരിക. ഇരുന്നുസ്കരിക്കുന്നവൻ ഇരുന്നിട്ടാണല്ലോ റുക്കുവക്ക് പോവുക, നാളെ ഇരുത്തത്തിലേക്ക് വരിക എന്നർത്ഥം. ശരി, വലൂശക്ക, ഇനി സംശയിച്ചു. ഫി ഇത്മാമിഹി, ഈ ഏത്തിദാരിനെ പൂർത്തിയാക്കിയോ എന്ന്. അത് അവിടെ ഒരു ഏത്തിദാര് പൂർത്തിയാക്കിയോ എന്ന് പറഞ്ഞ ഇവിടെ ബ്യാൻശക്കായത് സുജൂതിയാണ്. ഇത്മാൻ നഫി അല്ല. അങ്ങനെ വരോ ശക്ക ഫി ഇത്മാമിഹി, സുജൂദിൽ എത്തിയതിനു ശേഷം ഒരാൾക്ക് സംശയം. എന്തിലാ സംശയം? ഫി ഇത്മാമിഹി, ഇത്തിദാര് ഞാൻ പൂർത്തിയാക്കിയണോ. അങ്ങനെ അടിച്ച് വീശണ കൊടുങ്കാറ്റായിട്ട് നിക്കരിച്ച് പോകുകയോന്? അല്ലാതെ എങ്ങനെ ഇപ്പൊ അവിടെ സംശയം? പിന്നെ അതായത് തുമനീനത്ത് കിട്ടിയോന്ന്, റുക്കു ചെയ്തോന്നല്ല സംശയം. അല്ല, ഇത്തിദാര് ചെയ്തോന്നല്ല, ഇത്തിദാര് ചെയ്തില്ല, പക്ഷെ ഇത്തിദാരിൽ അനക്കം മടങ്ങിയോ, അപ്പൊ പൂർത്തിയായിട്ടില്ലല്ലോ. അതാ ഇത്മാമ് എന്ന് പറയാൻ കാരണം. ഏത്തിദാല് പൂർത്തിയാക്കിയോ ഇല്ലേ എന്നൊരു സംശയം. എന്നാൽ ആദൈലൈഹി, ആ ഏത്തിദാലിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളണം. ആര്? ഓയറുൽ മൗമൂമീ, മൗമൂമല്ലാത്തോര്. എന്നാൽ ഒറ്റക്ക് സ്കരിക്കുന്നവനാണെങ്കിൽ അവൻ, ഇമാമാണെങ്കിൽ അവൻ അടിയന്തരമായി എവിടേക്ക് പോകണം? ഏത്തിദാലിലേക്ക് പോയി തുമനീനത്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം എങ്ങോട്ട് വരിക? രണ്ടാമത് സുജൂദിലേക്ക് വരിക. വൈല്ല, മടങ്ങി വന്നില്ല, അതൊക്കെ കല്ലിവല്ലി എന്ന് കരുതിയാലോ ബത്തലത്ത് സ്വലാത്തുഹു, നിസ്കാരം തന്നെ ബാത്തിലാവും. കാരണം നിസ്കാരത്തിന്റെ ഫർവുകളിൽപ്പെട്ട ആറാമത്തെ ഫർവാണ് ഏത്തിദാര്. ഏത്തിദാര് പൂർത്തിയാവണമെങ്കിൽ റുക്കുവിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും അനക്കം മടങ്ങുകയും ചെയ്യണം. അനക്കം മടങ്ങുകയും ചെയ്യണം. അനക്കം മടങ്ങാതെ വരുമ്പോ ഏത്തിദാര് താമായിട്ടില്ല. ഏത്തിദാര് പൂർത്തിയാകാഞ്ഞാൽ ആറാമത്തെ ഫർവ് പൂർത്തിയാകുന്നില്ല. ആറാമത്തെ ഫർദ് പൂർത്തിയാകാതെ ഏഴാമത്തെ ഫർദാവുന്ന സുജൂദിക്ക് പോയാൽ കരം പാത്തലാവും. അതന്നെ. അപ്പൊ ആ സംശയം വന്നാൽ ഉടനെ മടങ്ങി വന്നുകൊണ്ട് ഏത്തിദാര് പൂർത്തിയാക്കി രണ്ടാമത് സുജൂദിലേക്ക് പോയിക്കൊള്ളണം. റുക്കുവിൽ പറഞ്ഞ അതേ ഹുക്കുമെന്ന്. ഈ പറഞ്ഞോടത്തൊക്കെ റുക്കുവിക്ക് പോയോടത്ത്, റുക്കുവിനെ പറ്റി സംശയിച്ചോടത്ത് റുക്കുവിലേക്ക് തന്നെ വരണം എന്നറിഞ്ഞതും, ഏത്തിദാരെ സംശയിച്ചോടത്ത് ഏത്തിദാരിലേക്ക് തന്നെ വരണം എന്നറിഞ്ഞതും, മൗമൂമല്ലാത്തവരാണ് അഥവാ ഒറ്റക്ക് സ്കരിക്കുന്നവനും ഇമാമും. അപ്പൊ ഇച്ചം കഴിഞ്ഞ് എന്താ കാട്ടുന്നത്? മൗമൂമ്. അത് പറയട്ടെ, വൽ മൗമൂമു, ഈ സംശയം നേരിട്ട് മൗമൂമിനാണെങ്കിലോ, അഥവാ ഏത്തിദാരിൽ സംശയിച്ചു ഞാൻ റുക്കു ചെയ്തോന്ന്, അല്ലെങ്കിൽ റുക്കുവൈ തുമനീനത്ത് കിട്ടിയോന്ന്,
അല്ലെങ്കിൽ സുജൂദിൽ സംശയിച്ചു, ഇത്തിദാലിൽ തുമൈനീനത്ത് കിട്ടിയോ അഥവാ ഇത്തിദാൽ പൂർത്തിയായോ എന്ന് ഈ സംശയം നേരിട്ട് മഅ്മൂമിനാണെങ്കിലോ അവൻ എന്തു പോവാൻ പാടില്ല, ഇത്തിദാൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സുജൂദിൽ നിന്നിട്ട് ഇത്തിദാലിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്തിദാലിൽ നിന്നിട്ട് റുക്കു പൂർത്തിയാക്കാൻ വേണ്ടി രണ്ടാമത് റുക്കുക്ക് പോകാൻ പാടില്ല, കാരണം അവൻ ഇമാമിന്റെ കൂടെയാണ്. മനസ്സിലായോ? ഒരു നേതാവ് ഉണ്ടാവുമ്പം ആ നേതാവിന്റെ പിന്നിലേ പോകാൻ പറ്റുള്ളൂ, സ്വന്തം ഇഷ്ടത്തിന് പോകാൻ പറ്റൂല. അപ്പൊ പിന്നെ അയാൾ എന്തു വേണോ, അയാൾ പിന്നെ എത്തി അയാ മൗമൂമ കൊണ്ടുവരികയാണ് വേണ്ടത്, ബി റക്കാത്തിൻ, ഒരു റക്കാത്തിനെ തന്നെ കൊണ്ടുവരികയാണ് വേണ്ടത്. എപ്പോ? ബാദ സലാം ഇമാമിഹി, ഇമാമ സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം. പിന്നീട് ഈ നഷ്ടപ്പെട്ട റുക്കുവിന് പകരം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഇത്തിദാലിന് പകരം ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്കാത്ത് തന്നെ നിസ്കരിച്ചു കൊള്ളണം. എന്ത് പാടില്ല, റുക്കുവിലേക്കും ഏത്തിദാലിൽ നിന്നിട്ട് റുക്കുവിലേക്ക് തിരിച്ചു പോകാനോ സുജൂദിൽ നിന്നിട്ട് ഏത്തിദാലിലേക്ക് തിരിച്ചു പോകാനോ പാടില്ല. അപ്പൊ അവൻ ആ റക്കാത്തെ നഷ്ടപ്പെടും. അതേസമയത്ത് ഇമാമാണ് അയാൾ വേറൊരാളെ തുടരുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണ് ഓൻ, വേറെ ആയിട്ടൊരു ആളുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അവർക്ക് തിരിച്ചു പോയി അത് പൂർത്തിയാക്കി ചെയ്യാം. മൗമൂം ആവുമ്പോ ഇമാമിന്റെ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് റുക്കുവിൽ നിന്നിട്ട് അല്ല, ഇത്തിദാലിൽ നിന്നിട്ട് റുക്കുവിലേക്ക് ഇമാമിനെ വിട്ടുപോകാനോ അതല്ലെങ്കിൽ സുജൂദിൽ നിന്നിട്ട് ഇത്തിദാലിലേക്ക് ഇമാമിനെ വിട്ടുപോകാനോ അവൻ അനുവാദമില്ല. എത്തിയതിന് ശേഷം സംശയിച്ചാല്, എത്തുന്നതിന് മുമ്പാണെങ്കിലോ ഇമാമിന് കൂടെ പോയിക്കോളന്ന് ചെയ്ത് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി. എത്തിപ്പോയി, സുജൂദിൽ എത്തിപ്പോയി, അല്ലെങ്കിൽ ഇത്തിദാലിൽ എത്തിപ്പോയി എന്നാ പിന്നെ അങ്ങനെയാണ് നിസ്കരിച്ചു പോവുക. ആ റക്കാത്ത് മാത്രം അവന് നഷ്ടപ്പെടും. അത് ഇമാം സലാം വീട്ടിയതിനു ശേഷം ഉറക്കെ തിസ്കരിക്കാം. ഓക്കെ. വയുസന്നു സുന്നത്താക്കപ്പെടും അയ്യക്കൂല, പറയൽ, നിസ്കരിക്കുന്നവൻ പറയൽ. എവിടെ പറയാ? ഫീ റഫ്തിഹി, അവൻ ഉയരുന്ന അവസരത്തിൽ, മിന റുക്കുഇ, റുക്കുഇൽ നിന്നിട്ടും ഈറ്റിദാലിലേക്ക് ഉയരുന്ന അവസരത്തിൽ പറയൽ സുന്നത്താണ്. സമി അല്ലാഹു, അല്ലാഹു ഉത്തരം ചെയ്യട്ടെ, ലിമൻ ഹമീദഹു, അവനെ സ്തുതിച്ചവർക്ക്. ഏയ്, അള്ളാഹു കേക്കട്ടെ എന്നല്ല, വഹാബി അർത്ഥം വെക്കും പോലെ അള്ളാഹു കേക്കട്ടെ എന്നല്ല, അള്ളാഹുവിന്റെ പൊട്ടനാ കേക്കട്ടെ നിങ്ങൾ പറഞ്ഞത് വരക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉത്തരം ചെയ്യട്ടെ എന്ന്, അങ്ങനെ അങ്ങനെ സെമിയ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നല്ലാതെ ഉത്തരം ചെയ്യാന്ന്. ആ ചെക്കനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഓൻ കേൾക്കൂല, ഓന് ചവിട്ടിന് യാതൊരു തകരാറുമില്ല എന്ന് പറഞ്ഞാ പറഞ്ഞത് അനുസരിക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? കേട്ട് ഉത്തരം ചെയ്യട്ടെ. അതൊക്കെ വഹാബികൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം എന്നത്ത അരൂരെ, ഏ അതൊക്കെ തെറ്റാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കേട്ട് ഉത്തരം ചെയ്യട്ടെ, വഹാബിക്കൊറ്റു സുന്നിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ വഹാബി സാധാരണ പറയല്, അള്ളാഹു അല്ലാത്തവര് വിളിച്ച് പ്രാർത്ഥിക്ക, ഏ ഉമയ്യതോ അല്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്ത് വിളിച്ചു പ്രാർത്ഥിക്കുന്നു? വിളിക്കാതെ പ്രാർത്ഥിച്ചാലോ, എനിക്ക് പ്രാർത്ഥിക്കാതെ വിളിച്ചാലോ എന്നതുപോലെ കേട്ടുത്തരം ചെയ്യ, കേൾക്കാതെ പിന്നെ ഉത്തരം ചെയ്യോ? അതൊക്കെ വേണ്ടാത്ത അർത്ഥ. ആ വിളിച്ചു പ്രാർത്ഥിക്കാറിയുടെ വഹാബിന്റെ പൊട്ടത്തര, ആ പൊട്ടത്തരത്തിന്റെ വേട്ടത്തിൽപ്പെട്ട വേറൊരു പൊട്ടത്തര കേട്ടുത്തരം ചെയ്യട്ടെ. ഇത് കേട്ടുത്തരം ചെയ്യ, അത്രയുടെ അർത്ഥം തന്നെ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ, ഉത്തരം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയാണ്. അല്ലാതെ അവിടെ കേൾക്കണ അർത്ഥാനില്ല. നമ്മൾ പറയണം അപ്പൊ അള്ളാഹ് കേൾക്കാം, എനിക്ക് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് കേൾക്കൂലേ? കേക്കലല്ല, ഏതുപോലെ ഏ ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, എത്ര വ്യക്താണ് അതൊക്കെ. വഹാബിന്റെ പൊട്ടത്തരല്ല, ശരാശരി ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, ഏ നിർജീവമായവരെ പറഞ്ഞനുസരിപ്പിക്കാൻ കഴിയില്ല, എത്ര എളുപ്പമുണ്ട്. മരിച്ച് ജീവനില്ലാത്ത ആളുകളെ ഈ കെട്ടുന്നുണ്ട് പിടിച്ചാടാ, അല്ലെങ്കിൽ ആ ബൈക്കിൽ നിന്നുണ്ട് മാറിന്നാടാ എന്ന് പറഞ്ഞാൽ അതനുസരിപ്പിക്കാൻ കഴിയില്ലാന്ന്, കേക്കൂലാന്നല്ല. കാഫിർ പിന്നെ അല്ല, മിസാലായത് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയാത്തതുപോലെ കൽബ് മരിച്ച കാഫറുകളെ കേൾപ്പിക്കാൻ കഴിയില്ല. രണ്ടും തെറ്റ്, രണ്ടും തെറ്റ്.
അതല്ലേ രസം? കൽബ് മരിച്ച കാഫറുകളെയും കേൾപ്പിക്കുന്നുണ്ട്, മരണപ്പെട്ട ആളുകളെയും കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ മരണപ്പെട്ട ആളുകൾ കേട്ടിട്ട് ഉപകാരം ചെയ്യാത്തത് പോലെ കൽബ് മരിച്ച കാഫറുകളെ കേട്ടാലും ഉത്തരം ചെയ്യിക്കാൻ കഴിയൂലാന്ന്. എന്തൊരു സുഖമുള്ള തസ്ബീഹാണ്! എന്നിട്ട് അത് ആകപ്പാടെ ഒന്നരം പടിയാക്കി ബരകി തുമ്പില്ലാതാക്കിയൊക്കെ വഹാബി. നിങ്ങളൊന്ന് നോക്കിയാണി, കാഫർ കേൾക്കണില്ലേ? അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് കേൾക്കണില്ലേ? തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. എന്നതുപോലെ ആരും കേൾക്കുന്നുണ്ട്, മരിച്ചവരും കേൾക്കുന്നുണ്ട്. പക്ഷേ മരിച്ചവര് അനുസരിപ്പിക്കാൻ കഴിയാത്തത് പോലെ കൽബ് മരിച്ച കാഫറിനെയും അനുസരിപ്പിക്കാൻ കഴിയില്ല എന്ന് എത്ര വ്യക്തമായ മായനയാണത്! അല്ലെങ്കിൽ എന്തറിയേണ്ടി വരും? ഈ കൽബ് മരിച്ച കാഫറ് തങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, അവര് പൊട്ടന്മാരാണ്. ഏതുപോലെ മരിച്ചവര് കേൾക്കാത്തത് പോലെ? നല്ല ക്രിയാസായില്ലെ! പണ്ട് ആര്യരാജിക്ക് അറിയാം, മെയ് പറയാൻ പറ്റൂല. മാത്തുക്കുട്ടിന്റെ ക്രിയാസ് എന്നാണ് അതിന് പറയാ. നിങ്ങൾ കേട്ടണേ? ആരൂര് കേട്ടണ മാത്തുക്കുട്ടിന്റെ ക്രിയാസ്? വാവിന്റെ ക്രിയാസ് മാത്തുക്കുട്ടിന്റെ ക്രിയാസ്. മാത്തുക്കുട്ടിന്റെ ക്രിയാസ്, പണ്ട് മാത്തുക്കുട്ടി പെണ്ണട്ടി. ഇതിൽ കേൾക്കാൻ പറ്റാതെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവും, എടുത്തിരിക്കണം. അപ്പൊ എല്ലൊന്നും പറയാൻ പാടില്ല, ഉസ്താദ് പറഞ്ഞ തമാശയാണ്. ഏ മാത്തുക്കുട്ടി പണ്ട് പെണ്ണട്ടി, പെണ്ണട്ടി ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, വലിയ സന്തോഷായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ മാത്തുക്കുട്ടി ഇങ്ങനെ ഒരു ബൈക്ക് നടന്നു പോകുമ്പോൾ ഒരു ചുമരിനെ തുരന്നിട്ട് ഇരിക്കൻ കുയ്യുണ്ട്. ആരും അറിയാത്, പണ്ട് കാലത്തൊക്കെ ഞങ്ങളേ ഇഞ്ചിന്റെ വിത്ത്, അതിന് ഞങ്ങളെ നാട്ടിൽ ഇരിക്കങ്ങ് എന്നാ പറയാ, ഇഞ്ചി. ഈ ഇഞ്ചിന്റെ വിത്ത് ഇടുന്ന വലിയ കുണ്ടുണ്ടാവും. എന്നിട്ട് ഈ കുണ്ടില് കുട്ടികൾ കളിക്കാതിരിക്കാൻ വേണ്ടി എന്താവും, കുറെ മുള്ളു കൊണ്ടിടും. എന്നിട്ട് ഇഞ്ചി കൃഷി എടുത്തു കഴിഞ്ഞാൽ നല്ല വിത്തിന് പറ്റുന്നത് ഇതിൽ വെച്ചിട്ട് മണ്ണുകൊണ്ട് മോഡലാ ചെയ്യാം. ഇപ്പൊ ഇഞ്ചി വിത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുണ്ടിങ്ങനെ തുറന്നു കിടക്കും. കുട്ടികൾ കളിക്കാതിരിക്കാൻ വേണ്ടി കാരണന്മാരെന്താക്കും, അതിൽ കുറെ മുള്ളു കൊണ്ടിടും. ഈ കുണ്ട് കണ്ടപ്പോ മാത്തുക്കുട്ടിക്ക് തോന്നി, ഇത്രയും ചെറിയൊരു ദ്വാരത്തില് ഇത്രയും ചെറിയൊരു സാധനം കേറിയിട്ട് എന്നെ ഇത്ര സുഖം ഉണ്ടെങ്കില് ഞാൻ ഒന്നായിട്ട് ഈ ഇരിക്കാൻ കുഞ്ഞിക്കാണ്ട് ഇറങ്ങിയാൽ എങ്ങനെ രസമുണ്ടാവുന്ന ഐക്കാണ് ചാടി അറിഞ്ഞു. എങ്ങനെ ഉണ്ടാവും ആരൂരെ? ആ ആ ഖിയാസ് ഇതിനാണ് മാത്തുക്കുട്ടിന്റെ ഖിയാസ് അറിഞ്ഞു. ഇത് ആദ്യം മാത്തുക്കുട്ടിന്റെ ഖിയാസാണ് വഹാബിന്റെ പല ഖിയാസുകളും. അതായത് ഖബറിലുള്ളവര് കേൾക്കാത്തത് പോലെ ഈ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഉൾപ്പെടുന്ന കൽബ് മരിച്ച കാഫിർ കേൾക്കൂലാന്ന്. രണ്ടും തെറ്റല്ലേ? എന്തുകൊണ്ട്? ഈ അബൂജഹലും ഉത്ബത്തും ഷൈബത്തിനും രണ്ട് ചുവട്ടിനും ഒരു കേടുമില്ല, ഒരു ശരിക്ക് കേൾക്കുന്നുണ്ട്. എന്നതുപോലെ മരണപ്പെട്ടു പോയ കബറാളികളും ശരിക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഓൾക്ക് പറഞ്ഞേ അനുസരിക്കാൻ കഴിയൂല കബറിലുള്ളവർക്ക്. എന്നതുപോലെ ഈ കാഫിർ അനുസരിക്കൂലാന്ന്. അതാ പറഞ്ഞേ ഇന്ന് കലാപുസ്മി മൗത്താ. എത്ര സുഖമുള്ള അർത്ഥാണ്! ഖിയാസ് വളരെ കണ്ടീഷൻ അല്ലേ? മറ്റേ നേരെ തിരിച്ചിട്ട, ഏ നേരെ തിരിച്ചിട്ട് മയ്യത്ത് കേൾക്കൂല, അത്ര കേൾക്കൂല. എന്നതുപോലെ കൽബ് മരിച്ച കാഫിർ കേൾക്കൂല. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തിന്റെ തബ്ലീഗിന്റെ ബാധ്യത വീണിട്ടില്ലല്ലോ ഈ കാഫിർ ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ. കാഫിർ കേൾക്കണ്ടേ? കാഫർ കേൾക്കുന്നുണ്ട്, ഖബറിലുള്ളവനും കേൾക്കുന്നുണ്ട്. ഖബറിലുള്ളവൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തതുപോലെ ഇവര് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കൂല. എന്നതുപോലെ ഞാൻ വിഷയത്തിന് തെറ്റിപ്പോയതല്ല. സമി അള്ളാഹു എന്ന് പറഞ്ഞത് കേട്ടു ഉത്തരം ചെയ്യട്ടെ എന്നൊന്നും പറയണ്ട. സമി അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹു തആല ഉത്തരം ചെയ്യുമാറാവട്ടെ എന്നാണ്. ലിമൻ ഹമിദഹു, അവനെ സ്തുതിച്ചവർ. ഐ തഖബ്ബല മിൻഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്തുതിച്ചവനിൽ നിന്നിട്ടും കബൂലാക്കുമാറാകട്ടെ. ഹംദഹു, കണ്ടോ, കേട്ടുത്തരം ചെയ്യാന്നതിന് അർത്ഥം തന്നെ ഇല്ല. അള്ളാഹു ഉത്തരം സ്വീകരിക്കട്ടെ, ഉത്തരം ചെയ്യുമാറാകട്ടെ. യരിവൽ ജഹ്റു ബിഹി, ഈ സമയം ഹമിദ എന്നതിനെ ഒച്ചത്തിൽ പറയലും സുന്നത്താണ്. ലി ഇമാമിൻ, ഇമാമിന് സുന്നത്താണ്. വ മുബല്ലിഗിൻ,
മുബല്ലിഗിനും മുബല്ലിഗ് വേണ്ടവർത്ത് ഇന്നലെ പറഞ്ഞേക്ക് ഇമാമിന്റെ ശബ്ദം കേൾക്കാത്തവർത്ത് മുബല്ലിഗ് വേണം. ആ മുബല്ലിഗിനും ഉറക്കെ പറയാം. എന്തുകൊണ്ട് ഇല്ല? അന്നഹു ദിക്റു നിഖാലിൻ, എല്ലാ പോക്ക് വരവുകളിലും അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പോലെ റുക്കുവിൽ നിന്ന് ഇത്തിദാലിലേക്ക് വരുന്ന ഇന്തിക്കാലിന്റെ ദിക്റുകളിൽപ്പെട്ടൊരു ദിക്റാണ്. അത് ഇമാമ് ജഹ്റാക്കൽ സുന്നത്തുണ്ട്. ആവശ്യമുള്ള സ്ഥലത്ത് ഈ മുബല്ലിഗും ജഹ്റാക്കൽ സുന്നത്തുണ്ട്. ൂലാമം പറയലും സുന്നത്താണ്. നിവർന്നു നിന്നതിന് ശേഷം പറയാ എന്ത്? റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി വമിൽ അൽ അർളി വമിൽ അമാശിത മിൻ ശൈഇം ബഅദു. അവിടെ മിൽ ഉ എന്നും വായിക്ക, മിൽ ആ എന്നും വായിക്ക എന്നാണ്. ആകാശഭൂമിക്കപ്പുറം മറ്റുള്ള വസ്തുക്കൾ ഏതൊക്കെ ഉണ്ടോ അത് നിറയും. മറ്റുള്ള ഏതുപോലെ കുർസി വല്ല അർശി, അർശ് കുർസി ഒക്കെ പോലെ ആകാശഭൂമി അല്ലാത്തതുകൊണ്ടല്ലോ. സമാവാത്തി എന്ന് ഒമ്മുകൊണ്ട് പറയാ സിഫത്തൻ, അഹന്തിന് സിഫത്തായിട്ട്. റബ്ബനാലക്കൽ ഹംദു, ഞങ്ങളുടെ റബ്ബാ തമ്പുരാനെ നിനക്കാണ് മുഴുവൻ സ്തുതിയും. എങ്ങനെയുള്ള സ്തുതി? മിൽ ഉസ്സമാവാത്തി, ആകാശങ്ങൾ നിറയുന്ന, ഒമിൽ ഉല്ലർന്നി ഭൂമി നിറയുന്ന, ഒമിൽ ഉമാശിത്തമിൻഷയുമ്പോ അതുശേഷം ആകാശവുമല്ലാത്ത മറ്റു വസ്തുക്കൾ നിറയുന്ന തരത്തിലുള്ള ഹംദ് ഞാൻ ഹംദ് ചെയ്യുന്നു. സിഫത്തായിട്ട്, ഹംദിന് സിഫത്തായിട്ട്. ഇനി വേണമെങ്കിൽ വബിൻ നസ്ബി, നമ്മൾ സാധാരണ ചൊല്ലുന്നത് പോലെ എന്ന് ഫത്ഹ് കൊണ്ടും പറയാം. അപ്പൊ ഹാലായിട്ട്, അതായത് മാരിയാണ് ആ ഹന്ത് തന്നെ നിറക്കുന്നതായ സ്ഥിതിയിൽ. ഹന്ത് നിറക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബി തഖ്ദീരി കൗനിഹി ജിസ്മാ, അതൊരു നൂറാനിയായ വസ്തുവായി സങ്കല്പിക്കുക. സ്തുതി എന്നതിനെ ഒരു വസ്തുവായി സങ്കല്പിക്കുക, അതായത് കളവ്, തെറ്റ്, കുറ്റങ്ങൾ ഉൽമാനിയായ വസ്തുവാണ്. അങ്ങനെ സങ്കല്പിക്കലുണ്ട്. ഒരു ഇരുട്ടുള്ള അന്ധകാരമുള്ള വസ്തുവായിട്ട് സങ്കല്പിക്കുക. അതേസമയത്ത് ഹംദ് പോലെയുള്ളതിനെ നൂറാനിയായ വസ്തുവായിട്ട് സങ്കല്പിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ലൈറ്റ് ഒരു റൂമിലിട്ടല്ല, ആ റൂം നിറയെ ലൈറ്റാണ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിന് ആകാശം നിറയെ ഉള്ള ഹംദ്, ഭൂമി നിറയെയുള്ള ഹംദ്, മറ്റ് വസ്തുക്കൾ നിറയെയുള്ള ഹംദ്. അങ്ങനെ വാങ്ങിയസീത മമ്മറ, നേരത്തെ പറഞ്ഞ ഒറ്റക്ക് സ്കരിക്കുന്നവരും നീട്ടി ഓതാൻ സമ്മതം കൊടുത്ത നിശ്ചിത ആളുകളുടെ ഇമാമും അധികരിപ്പിക്കുന്ന സുന്നത്തുണ്ട്. എന്ത്? എന്ന് മുനാദയായിട്ടും പറയാ. അഹിലുസന ഇവൽ മജിദ് എന്ന് മഹദൂഫായ മുത്താന്റെ ഖബറായിട്ടും പറയാം കേട്ടോ. ആരൂരെ അപ്പൊ സാധാരണക്കാർക്ക് ഇതിനൊള്ളന്നില്ല. ആട്ടെ, അവിടെ രണ്ടേൾക്ക് പറയാന്ന്. അഹിലസനായി എന്ന് ഫത്വകൊണ്ടും പറയാ, അഹിലുസനായി എന്ന് പറഞ്ഞ ഒമ്മുകൊണ്ടും പറയാ. അഹിലസനായി എന്ന് പറഞ്ഞ യാ അഹിലസന, സ്തുതിയുടെ അർഹനായ അള്ളാഹുവേ, വൽ മജ്ദി മഹത്വത്തിന്റെ ഉടമക്കാരനുമായ അള്ളാഹുവേ, അഹഖു മാ ഖാല അൽ അബ്ദു, അടിമയാവുന്ന സാധുവായ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും സത്യമായത്. അതിന്റെ ഇടയ്ക്ക് ഒരു മറ്റൊരു വാചും ലോ കുല്ലുനാനൊക്കെ അബിദുൻ, ഞങ്ങളെല്ലാം നിന്റെ അടിമ തന്നെയാണ്. അങ്ങനെയുള്ള അടിമകളിൽപ്പെട്ട ഏതൊരു അടിമയും പറയുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് ഏറ്റവും സത്യമായത് എന്താണ്? ലാമാനി അടിമ, നീ നൽകിയതിനെ തടയാൻ കഴിയുന്ന ഒരാളും തന്നെ ഇല്ല. വല മോത്തി അടിമ മനായത്ത, നീ തടയാൻ വേണ്ടതിനെ നൽകാൻ കഴിയുന്നതായിട്ടും ആരും തന്നെ ഇല്ല. വല എം ഫൗദ്ദി, കഴിവുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുകയില്ല. മിങ്ക, നിന്റെ അടുക്കൽ അൽ ജദ്ദു, കഴിവ്, നിന്റെ സാമ്പത്തികമായ കഴിവായാലും അധികാരമായാലും തറവാടായാലും അതുകൊണ്ടൊന്നും നിന്റെ അടുക്കൽ ഉപകാരം കിട്ടൂല. ഈമാനും ഇഖ്ലാസും മാത്രമേ നിന്റെ അടുക്കൽ പണം ചെയ്യുള്ളൂ എന്നത് അധികരിപ്പിക്കൽ സുന്നത്താണ്. അന്താഹുലു സനായി, അങ്ങനെയാണ് വമ്മുണ്ട് പറയുമ്പോ നീ സനായി അർഹനായവനാണ് പഠിച്ചോനെ എന്ന്. അല്ലെങ്കിൽ അഹിലസനായി എന്ന് പറയുമ്പോ യാ അഹിലസനായി, ഏ എല്ലാ സ്തുതിയുടെയും അഹിലായ അർഹനായിരിക്കുന്ന അല്ലാഹുവേ. ആയിക്കോട്ടെ, ഇനി കുനൂത്ത ഇൻഷാല്ലാ നമുക്ക് നാളെ പറയാം. ഇന്നിപ്പൊ അല്ലെങ്കിൽ തന്നെ മാത്തുക്കുട്ടിന്റെ ഖിയാസും മറ്റേതും ഒക്കെ വാടെ ആയതുകൊണ്ട് സമയം കുറച്ചൊന്ന് താമസിച്ചു.
എന്നാലും ചെറിയത് പറയണ്ടത് പറയണമാണല്ലോ, സമയം അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായില്ലേ? ഈ മരിച്ചൂര് കേക്കൂല 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 എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സാധുക്കളുണ്ട്, അതിന് കുറെ കണ്ടമായത്ത് ഇങ്ങനെ ഏതോ മൗലവിമാർ നോട്ട് എഴുതി കൊടുത്ത് കൊണ്ടിറക്കുക, അത് തരി പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കണല്ലോ. അത് ഇങ്ങനത്തെ സമയത്ത് പറഞ്ഞാലേ നമ്മളാളുകൾക്ക് മനസ്സിലാകുള്ളൂന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. ഇപ്പൊ അതിന് വെച്ച് ഞാൻ ആരും ആളെടുത്ത് വരും വേണ്ട, നമ്മളെ സാധാരണ ഫിഖിന്റെ സമയം തന്നെയാണ് ഫിഖ്, അതെന്തും പറയാം. അപ്പൊ ഇനി കുറച്ച് സമയം എന്തെങ്കിലും ഇൻഷാള്ള അല്ല സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളവർക്ക് മൈക്കിൽ വരാം. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.